നമ്മുടെ സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. ഞാൻ ക്ഷണിക്കുന്നവർ ദയവീത് ഈ സ്റ്റേജിലേക്ക് വന്ന് ഉപോഷ്ടരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിമുഖ തിരുമേനി, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഫാദർ തോമസ് എബ്രഹാം വാഴിയിൽ കോർപ്പിസ്കോപ്പ, ഫാദർ തോമസ് മേപ്പുറത്ത്, ഫാദർ എം എസ് ചെറിയൻ മൊഴിയിൽ, ഫാദർ സി കെ മാത്യു, റെവറൻഡ് ഫാദർ സ്റ്റീഫൻ മാലിയിൽ, ഷാജി പനച്ചർ, ബിജോയി മാലത്തച്ചേരൽ, പ്ലീസ് കം ടു സ്റ്റേജ്. ഈ സമാപന സമ്മേളനത്തിന് ഏവർക്കും സ്വാഗതം അറിയുന്നതിന് വേണ്ടി ഷിക്കാഗോ സെൻറ്റ് മേരീസ് ചർച്ച് സെക്രട്ടറി ശ്രീ ഷാജി പനച്ചറിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. അകമാന ഖനായ ഭദ്രാസന അധിപൻ അഭിവന്ദ്യനായ സെവറിയസ് തിരുമേനി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സദസ്സിലിരിക്കുന്ന വൈദികരെ, സിസ്റ്റേഴ്സ്, അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നും, നാട്ടിൽ നിന്നും, കാനഡയിൽ നിന്നുമൊക്കെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മൾ എല്ലാവരും ഒരു വർഷത്തിലേറെയായിട്ട് ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ സമ്മേളനത്തിൻ്റെ, കാരണം 2005 കൺവെൻഷൻ്റെ സമാപന സമ്മേളനത്തേക്ക് കടന്നു വരുമ്പോൾ സന്തോഷത്തെക്കാളേറെ ആണോ ഉള്ളിലുള്ളതെന്ന് ഇപ്പം തോന്നിപ്പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ, ഒത്തിരി പരിചയപ്പെടലുകൾ, അതിൻ്റെ അനുഭവങ്ങൾ പലരും അയവറക്കുന്നതും, ഇന്നലെ രാത്രിയിൽ ഏകദേശം 1-2 മണിക്കൊക്കെ നോക്കുമ്പോഴും ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് എല്ലാവരും ഇരുന്ന് കുശലം പറയുകയും സന്തോഷം, വളരെ റിലാക്സ്ഡ് ആയിട്ട് സന്തോഷം പങ്കിടുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. നമ്മളിവിടുന്ന് 1-2 മണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ മധുരിക്കുന്ന ഓർമ്മകൾ എന്ന് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കട്ടെ. നമ്മുടെ ഈ സഭയിൽ സഭയെ അത് പടുത്തുയർത്തുവാനായിട്ട് ഈ ഓർമ്മകൾ നമ്മളെ ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ബഹുമാനപ്പെട്ട തിരുമേനിയുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏകദേശം 1650 വർഷത്തിന് മുമ്പ് എടേസയിൽ നിന്ന് ഒരുപറ്റം ക്രിസ്ത്യാനികൾ ഭാഷകളോ ഇതൊന്നും അറിയാമല്ലാത്ത ഒരു നാട്ടിലേക്ക് ക്നായിത്വമായുടെ ബഹുമാനപ്പെട്ട വിശുദ്ധനായ ക്നായിത്വമായുടെ നേതൃത്വത്തിൽ മെത്രന്മാരും വൈദികരും ഒക്കെ ആയിട്ട് കടന്നു വന്നപ്പോൾ ആ ഒരു പറിച്ചുനടിയിൽ ഒരു വ്യാപാരമോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ദൗത്യം, ഒരു ഇമിഗ്രേഷൻ, അതിൻ്റെ പുറകിൽ ഒരു വലിയ ദൗത്യം ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു സുവിശേഷ ദൗത്യം. ഇന്ന് നമ്മൾ ആചാരങ്ങളും പാരമ്പര്യങ്ങളും എല്ലാം പറയുമ്പോൾ പൈതൃകമായി ലഭിച്ച ജ്ഞാനായത്വം, അതിനേക്കാളൊക്കെ ഉപരിയായി അഭിമാനിക്കാൻ ഉള്ള ഒരു പാരമ്പര്യം ജ്ഞാനായ സമൂഹത്തിന് ഉണ്ടെന്ന് ഞാൻ നിശ്ചയമായും വിശ്വസിക്കുന്നു. സുവിശേഷത്തോടുള്ള ഒരു തീക്ഷ്ണതയും ആ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു വലിയ ആഴമായ ദാഹവും ആ വചനത്തിൽ നിലനിന്നുകൊണ്ട് ആഴപ്പെടുവാനുള്ള ഒരാഗ്രഹവും അനേകരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു സുവിശേഷ തീക്ഷ്ണത, ആ പ്രേക്ഷിത ദൗത്യം, ആ ഒരു ദൗത്യത്തിലേക്ക് ആഴപ്പെടുന്നതിന് സത്യവിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ ആ സത്യവിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് നമ്മുടെ യുവതലമുറയെ വാർത്തെടുക്കുവാൻ, നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുവാനായിട്ട് വിശ്വാസ തീക്ഷ്ണതയുള്ള ഒരു സമൂഹത്തെ, ആ പഴയ ഞാൻ പറഞ്ഞാൽ ആദിമ ക്രിസ്തീയ സമൂഹം എന്ന് പറഞ്ഞതുപോലെ തന്നെ ആദ്യ ജ്ഞാനായ സമൂഹത്തെ പോലെ ആഴത്തിൽ വിശ്വാസത്തിൽ വളരുന്ന ഒരു സമൂഹമായിട്ട് ഞങ്ങളെ വളർത്തിയെടുക്കണമെന്ന്, അതിന് വേണ്ട നേതൃത്വം തിരുമേനി പ്രത്യേകിച്ച് യുവജനങ്ങളെ കണ്ടുകൊണ്ട്, അമേരിക്കയിലെ ഞങ്ങളുടെ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് അതിനുവേണ്ടിയുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് പ്രത്യേകം പരിഗണനയിലെടുക്കണമെന്ന് തിരുമേനിയോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. തിരുമേനിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഒരു ഔപചാരികത മാത്രമാണ്. നമ്മളെല്ലാവരുടെയും പ്രിയങ്കരനായ തിരുമേനി സഹനത്തിലൂടെ കടന്നു വന്ന തിരുമേനിയെ പറ്റി പറയുമ്പോൾ പലരും പറയുന്നതാണ് സഹനത്തിലൂടെ കടന്നു വന്ന തിരുമേനി പ്രാർത്ഥനയുള്ളൊരു മനുഷ്യനാണ്, മാൻ ഓഫ് പ്രേയേഴ്സ്.
ആ തിരുമേനിയുടെ കരങ്ങളിൽ ഈ കനായ സമുദായം അടിക്കടി ഉയർച്ച മാത്രമേ പ്രാപിക്കട്ടെ എന്ന് വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് സെൻറ്റ് മേരീസ് കനായ ഷിക്കാഗോ സെൻറ്റ് മേരീസ് കനായ പള്ളിയുടെ നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഫാദർ സി കെ മാത്യൂസ് കോർപ്പിസ്കോപ്പ. എനിക്ക് വളരെയധികം പരിചയമുള്ള അച്ഛനാണ്. എനിക്ക് പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് സ്കൂളിലൊക്കെ പോകാനായിട്ട് വണ്ടി കയറാൻ നിൽക്കുമ്പോൾ റൈഡ് തന്ന, സ്കൂട്ടറിൽ പോകുമ്പോൾ റൈഡ് തരുന്ന ഒരച്ഛൻ. ഈ അച്ഛനെ ഈ വേദിയിലേക്ക് ഹാർദവമായി ഇടവകയുടെ നാമത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഫാദർ തോമസ് എബ്രഹാം വാഴയിൽ കോർപ്പിസ്കോപ്പ. അച്ഛനെ, അച്ഛൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി എനിക്ക് അടുത്തറിയില്ലെങ്കിലും ഒരു ഇവിടെ ഇരിക്കുന്ന ഒരു എല്ലാവർക്കും തന്നെ അച്ഛനെ അറിയാവുന്നതാണ്. അച്ഛനെ ഇടവകയുടെ നാമത്തിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഞങ്ങളുടെ പ്രിയങ്കരനായ ഇടവകാരി ഫാദർ തോമസ് മേപ്പുറത്ത്. അച്ഛനെ പറ്റി ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് അധിക പ്രസംഗമായി പോകും. അന്നേരം വളരെ ഭംഗിയായി ഈ കൺവെൻഷൻ നടന്നപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ഒത്തിരി പരിശ്രമിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു. അതിനെല്ലാം ഒരു മാറ്റ് കൂട്ടിയത് ഞാൻ വിശ്വസിക്കുന്നു അച്ഛൻ്റെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയും നിരന്തരമായ പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയിലൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അച്ഛൻ്റെ ആ പ്രാർത്ഥനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛ, വി ഓൾ ലവ് യു. ആൻഡ് അച്ഛനെ ഇടവകയുടെ നാമത്തിൽ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഫാദർ ചെറിയാൻ മുഴയിൽ. അച്ഛനെ ഗൾഫിലൊക്കെ വളരെ കാലം സേവനമനുഷ്ഠിച്ച് ഇന്ന് അമേരിക്കയിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ ഡാളസിൽ നിന്ന് വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. അച്ഛനെ ഈ സ്വാഗത ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി ഇടവകയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്റ്റീഫൻ, ഫാദർ സ്റ്റീഫൻ മാലിയിൽ. അച്ഛൻ കാനഡയിൽ നിന്ന് സേവന ഇപ്പം വികാരിയായി കാനഡ പള്ളിയുടെ വികാരിയെ സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛൻ കാനഡയിൽ നിന്ന് ഇവിടെ വന്ന് ഇതിൽ പങ്കെടുത്ത് അച്ഛൻ്റെ പ്രസൻസുമായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചു. അച്ഛനെ ഈ വേദിയിലേക്ക് ഇടവകയുടെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഞങ്ങളുടെ പ്രിയങ്കരനായ ബിജോയ് സക്രിയ മാലദശ്ശേരിൽ. പ്രിയ സുഹൃത്ത്, കൺവെൻഷൻ കമ്മിറ്റിയിലെ ഫൈനാൻസ് കമ്മിറ്റി ചെയർമാനായിട്ട് വർക്ക് ചെയ്തു, എല്ലാ ഫൈനാൻസ് എല്ലാ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നിറവേറ്റി. ബിജോയെ ഇടവകയുടെ നാമത്തിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഇനിയും ഇവിടെ സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ, ഞാൻ വിട്ടുപോയി നേരത്തെ, ബഹുമാന്യരായ വൈദികര്, സിസ്റ്റേഴ്സ്, ഇതിലേക്ക് കൺവെൻഷൻ കമ്മിറ്റികളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ നടത്തിപ്പിൻ്റെ നിങ്ങളെല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി ഇടവകയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അമേരിക്കയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, മിക്കവാറും പല സ്റ്റേറ്റുകളിൽ നിന്നും വളരെ ബുദ്ധിമുട്ടി ഇവിടെ കടന്നു വന്ന, കാനഡയിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ അനേകം പേര് ഈ കൺവെൻഷനിൽ പങ്കെടുത്തു. ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഇതൊരു വമ്പിച്ച വിജയമാക്കി തീർത്തത് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. എല്ലാം ഭംഗിയായിട്ട് പോയി. ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി കോപ്പറേഷൻ ഫ്രം ഈച്ച് വൺ ഓഫ് യു. ആൻഡ് നിങ്ങളെല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്റ്റാൻലി പുറകെ ഇരുന്നോട്ട് വിട്ടുപോയി. ഇത് ഇത്രയും മനോഹരമാക്കി തീർത്ത, ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും വളരെ യു ഓൾറെഡി നോ ദ എക്സ്പീരിയൻസ് പേഴ്സൺ ഹു ഡിഡ് ഓൾ ദീസ് തിങ്സ് ഗോ സോ വണ്ടർഫുള്ളി. സ്റ്റാൻലിയുടെ എല്ലാവർക്കും അവസരം കൊടുത്തും എല്ലാവരെയും മുന്നോട്ട് പുഷ് ചെയ്തും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്ത സ്റ്റാൻലിയെ ഇടവകയുടെ പേരിൽ വളരെ സ്നേഹസന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായിട്ട് ഞാൻ എൻ്റെ കരവത്തിൽ. നമ്മുടെ ഈ കുടുംബത്തിലേക്ക്, നമ്മൾ മാത്രം ഇരിക്കുന്ന ഈ കുടുംബത്തിലേക്ക്, നമ്മളോട് മാത്രം സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശ്രേഷ്ഠാചാര്യനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ.
വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരായ വൈദികരെ, കർത്താവിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ദിവസം ഇന്നലെ വൈകുന്നേരവുമൊക്കെ ആയപ്പോൾ മുതൽ നമ്മുടെ ആളുകൾ പറഞ്ഞതായൊരു കാര്യം, വ്യാഴാഴ്ച വന്നതാണെങ്കിലും ഇത്ര പെട്ടെന്ന് ശനിയും ഞായറും ഒക്കെ എങ്ങനെ ആയത് എന്നാണ് എന്നോട് പലരും ചോദിച്ചു. അതുപോലെ പരസ്പരം സംസാരിക്കുന്നതായിട്ടും ഞാൻ അറിഞ്ഞു. നമുക്ക് ഈ പലരും പറഞ്ഞതനുസരിച്ച് വന്നതുപോലെ തോന്നുന്നുള്ള ഈ നാല് ദിവസത്തോളം ഒന്നിച്ചുണ്ടായിരുന്നു എന്നുള്ളത് ആ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ വലിയ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലാണ്. അങ്ങനെ ആ സമയം പോയതറിഞ്ഞില്ല. കാരണം നാം അത്രമാത്രം ആ സ്നേഹത്തിൽ ലയിച്ചുപോയി എന്നുള്ളതാണ്. നമ്മുടെ ആളുകൾക്ക് സെൽഫ് ഡിസിപ്ലിൻഡ്, സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമെന്ന് ഈ 2005 23 ഷിക്കാഗോ കൺവെൻഷൻ തെളിയിച്ചിരിക്കുകയാണ്. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലൊരു പിതാവ് പറഞ്ഞതുപോലെയല്ല, ഒരു പിതാവ് ഒരു മകനോട് പറഞ്ഞു, അദ്ദേഹം ഈ മദ്യപിച്ചപ്പോൾ മകൻ വന്ന് ചോദിച്ചു, ഇത് എന്താ പിതാവേ അല്ലെങ്കിൽ അപ്പ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ കൊടുത്ത മറുപടി, എൻ്റെ മോൻ അറിയില്ലേ, ജ്ഞാനായക്കാർക്ക് കിട്ടിയ 72 പദവികളിൽ ഒന്നാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവേ പറഞ്ഞാൽ നമ്മുടെ ആളുകൾ എത്രമാത്രം നല്ലവരാണെന്നുള്ളത് കൃത്യമായി നമുക്കൊക്കെ തന്നെ അറിയാം. അല്പം പെട്ടെന്ന് കോപം വരികയോ ഒരു സ്വല്പം ഞാനെന്ന ഭാവമൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്പോൾ അവരുടെ ആ ഒരു ഫീലിങ്സ്, ഏതെങ്കിലും ഈഗോ വൂണ്ട് ചെയ്യപ്പെട്ടു എന്ന് കണ്ടാൽ തനിക്ക് ഏതെങ്കിലും വിധത്തിൽ അംഗീകാരം കിട്ടേണ്ടിടത്ത് അംഗീകാരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അത് മാനുഷികവുമാണ്. എൻ്റെ ശ്രേഷ്ഠനായ മുൻഗാമി അഭ്യുന്ദനായ മോർക്ലീമീസ് വലിയമത്രാപ്പോളി ദ തിരുമനസ്സുകൊണ്ട് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു നാഴി മറ്റൊരു നാഴിയിൽ കടക്കുകയില്ല എന്ന് പറയുന്ന ആ ഒരു സ്വഭാവവിശേഷം ഉണ്ട് എങ്കിൽ തന്നെയും ഈ 4 ദിവസമായിട്ട് നമ്മൾ അനുഭവിച്ച സന്തോഷം ഏറ്റവും വലുതാണ്. ഒരു ചെറിയ വിധത്തിലെങ്കിലും ഒരു ഉയർത്തി ഒരാളൊരു ശബ്ദത്തിൽ സംസാരിക്കേണ്ടി വരികയോ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഈ ദിവസങ്ങളിൽ ഉണ്ടായില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ഇതിൻ്റെ ഭാരവാഹികൾ പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാവരും അനുസരിച്ചു, എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുത്തു. ഇവിടെ നടന്ന സ്പോർട്സ് ഗെയിംസ്, അതുപോലെ കൾച്ചറൽ പ്രോഗ്രാം, അതിൽ പങ്കെടുത്ത നമ്മുടെ എത്രയും വളരെ ടാലൻ്റ് ഉള്ളവരായ ഈ കുട്ടികളെ വേണ്ട പ്രോത്സാഹനം നൽകി. അപ്പോൾ നമുക്ക് എത്രമാത്രം വളരാമെന്ന് നമുക്ക് ചിന്തിക്കുക. നമ്മൾക്ക് നമ്മളൊക്കെ വിചാരിക്കുന്നതിൽ കൂടുതൽ വളരുവാൻ സാധിക്കുന്നവരാണ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സമൂഹമാണ് നമ്മൾ. നമ്മൾ മനസ്സുവെച്ചാൽ നമുക്ക് ചന്ദ്രനിൽ പോകുവാൻ കഴിയുന്നവരാണ്. അവിടെ പോയി താമസിക്കുവാൻ വായുവും കൂടെ ഉണ്ടെങ്കിൽ അവിടെ പോയി ജീവിക്കാൻ കഴിയും. അത്രമാത്രം ഡാഷിങ്ങാണ്, ഡൈനാമിക്കാണ്, ആക്റ്റീവാണ്. നമ്മുടെ കുട്ടികളൊക്കെയും ഇവിടെ തന്നെ എത്ര പേരിപ്പോൾ എന്നോട് പറയുകയുണ്ടായി, PhD പാസ്സായവർ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിലുണ്ട്. പല സബ്ജക്ട്സുകളിൽ ഡോക്ടറേറ്റ് നേടിയ കുട്ടികൾ, വാലഡിക്റ്റോറിയൻസ് ആയവർ. ഈ കഴിഞ്ഞ 2-4 നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെയും കുട്ടികളുടെ കലാപ്രകടനങ്ങൾ എത്രമാത്രം എത്ര നന്നായിട്ട് അവർ ചെയ്തു എന്നുള്ളത് നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ എല്ലാ വിധത്തിലും അനുഗ്രഹീതരും മിടുമിടുക്കന്മാർ, മിടുക്കികളായ ആളുകളാണ് നമ്മുടെ കുട്ടികളും നമ്മൾ ഓരോരുത്തരും. അവരൊക്കെ ഇത്രയും മിടുക്കരും മിടുക്കികളും ഒക്കെ ആകണമെങ്കിൽ നമ്മുടെയൊക്കെ മക്കൾ തന്നെയാണല്ലോ. അപ്പോൾ നമ്മളും അതനുസരിച്ച് തന്നെ ഉള്ളവരാണ്. പ്രത്യേകിച്ചും ഈ നാട്ടിൽ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളുള്ളപ്പോൾ അതനുസരിച്ച് അവസരത്തിനൊത്തുയർന്നവരാണ് നമ്മൾ.
അതിന് നേതൃത്വം നൽകിയവരാണ് ഇവിടെ ഇരിക്കുന്നവരായ ഈ വൈദികരൊക്കെയും. ആ വൈദികരുടെ നേതൃത്വത്തിൽ നമ്മുടെ ആളുകൾ വളരെയേറെ സഹകരണ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു, ഇത്രയുമൊക്കെയും മുൻപോട്ട് പോരുവാനായിട്ട് സാധിച്ചു. എനിക്ക് ഈ സമയത്ത് നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇവിടെ ഷാജി സൂചിപ്പിച്ചതുപോലെ കുറച്ചുകൂടെ നാം ആത്മീയമായിട്ട് വളരേണ്ടതായിട്ടില്ലേ എന്ന് നമ്മൾ സ്വയമായിട്ട് ചിന്തിക്കണം. നമ്മുടെ മറ്റെല്ലാ വിഷയങ്ങളും നമ്മൾ മാറ്റിവെക്കണം. നമ്മുടെ ഇടയിൽ ചെറുതായിട്ടുള്ള ഏതെങ്കിലും ഓരോ വ്യക്തികൾക്ക് ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺസ്ട്രക്റ്റീവായിട്ട് നാം ഉപയോഗപ്പെടുത്തണം. നമ്മളുടെ സമുദായത്തിൽ അല്ലെങ്കിൽ മെത്രാപ്പോലീത്തായോ വൈദികരോ അൽമായി നേതൃത്വത്തിൽ നിൽക്കുന്നവരായ ആളുകളുടെയൊക്കെ പ്രവർത്തനത്തിൻ്റേതായ ചിലപ്പോൾ വൈകല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളേക്കാൾ ഉപരിയായിട്ട് ഞാൻ എൻ്റെ സമുദായത്തിനു വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നതായ ചിന്തയാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഇത് എൻ്റെ സമുദായമാണ്, എൻ്റെ സമുദായത്തിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുമെന്നുള്ളതിനെ ഉപരി അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ സമുദായത്തിനു വേണ്ടി ഞാൻ എന്തുമാത്രം കൊടുത്ത്, അതായത് സാമ്പത്തികം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ സമയവും പണവും എല്ലാം മാറ്റിവെച്ച് സമൂഹത്തിൻ്റെ വളർച്ചയാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ തന്നെ മുഴുവനായിട്ട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണം. കൃത്യമായിട്ട് തിരുവചനം പറയുന്നു, അപ്പസ്തോല പ്രവൃത്തികൾ 16:30-31 വാക്യങ്ങളിൽ പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നതായ ഭാഗം മുതൽ മാനസാന്തരത്തിൻ്റെ യേശുവിൽ വിശ്വസിക്കണമെന്നുള്ളതാണ് ആദ്യം. അത് നമുക്ക് ആ വിശ്വാസമുണ്ട്. എന്നാൽ ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? വിശുദ്ധ ലൂക്കോസ് 13:13 പറയുന്നു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്നവനായ കർത്താവ് വിശുദ്ധ മത്തായി 9:13 പറയുന്നു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെയത്രേ വിളിപ്പാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നേ തീരുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ ഓർത്ത് നമ്മൾ ദുഃഖിക്കണം, കരയണം. കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയുടെ ഉയരങ്ങളിൽ മരിച്ചെങ്കിൽ ആ യേശുവിനെ പ്രതി നമ്മളും നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിച്ചേ മതിയാകുകയുള്ളൂ. പല കുട്ടികളും എന്നോട് എനിക്കറിയുവാനായിട്ട് സാധിച്ചു, പല കുട്ടികളുടെയും ചിന്ത മാതാപിതാക്കന്മാർ പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ പള്ളിയിൽ വരുന്നത് എന്ന് പറയുന്ന കുട്ടികളും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഐ ഡോണ്ട് ഫൈൻഡ് ഫോൾട്ട് വിത്ത് എനി ഓഫ് ദം. അതിനകത്ത് നമ്മൾ മാതാപിതാക്കന്മാർ അവരെക്കുറിച്ച് യേശുവിനെ ഉൾക്കൊണ്ടിട്ടുണ്ടോ മകനെയും മകളെയും എന്ന് നമ്മൾ ചോദിക്കണം. ആരാണ് യേശുവെന്ന്, ആ യേശു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ മകനോ മകളോ എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പള്ളിയിൽ വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന് ഞാൻ പറയും. അവരുടെ കാലം മുതൽ പറയണം, മകനെ നീ ഇപ്പോഴും നിനക്ക് എഴുന്നേൽക്കുവാനും ഇരിക്കുവാനും ചലിക്കുവാനും സാധിക്കുന്നത് നിന്റെ ദൈവം നിന്നോട് കരുണ ചെയ്തത് കൊണ്ടാണ് മകനെ. ആ ദൈവത്തെ നിനക്ക് മറന്ന് ജീവിപ്പാൻ സാധിക്കുകയില്ല. നീ കണ്ണുകൊണ്ട് കാണുന്നത് ദൈവം നിനക്ക് കാഴ്ച തന്നത് കൊണ്ടാ. അല്ലെങ്കിൽ ഈ ലോകത്തിലെ മെഡിക്കൽ സയൻസിന് എത്രയോ അന്ധന്മാർ ഈ ലോകത്തുണ്ട്, അവരെയെല്ലാം ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ മെഡിക്കൽ സയൻസിന് കഴിയുന്നുണ്ടോ? അതുകൊണ്ട് അത് നിന്റെ ദൈവം നിന്നോട് കരുണ ചെയ്യുന്നത് കൊണ്ടാ. ആ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നീ ദൈവാലയത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ നിന്നെ തന്നെ നിന്നെ അറിയാതെയാണ്, ഈവൻ വിത്തൗട്ട് യുവർ നോളജ് നീ ചിന്തിക്കുകയാണ്, യു ആർ എവരിതിങ്, നോ യു ആർ നത്തിങ്, യു ആർ സിംപ്ലി ഹെൽപ്ലെസ്. നീ ഈ ലോകത്ത് ആണായിട്ടോ പെണ്ണായിട്ടോ ജനിക്കുമെന്ന് നിനക്കൊരിക്കലും അറിയാൻ പാടില്ലായിരുന്നു. നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടല്ല ആണായിട്ടോ പെണ്ണായിട്ടോ ഈ ലോകത്ത് ജനിച്ചത്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും ഓർക്കണം. ഈ നൂറ്റാണ്ടിൽ നമ്മൾ ജനിക്കുമെന്ന് നമുക്കറിയാൻ പാടില്ലായിരുന്നു. കേരളത്തിൽ ജനിക്കുമെന്ന് നമുക്കറിയാൻ പാടില്ലായിരുന്നു. നമ്മൾ ഈ അമേരിക്കയിൽ വരുമെന്ന് നമുക്കറിയാൻ പാടില്ലായിരുന്നു. നമ്മുടെ അപ്പനെയും അമ്മയെയും നമുക്കൊരിക്കലും ചൂസ് ചെയ്യുവാനായി
മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ജനിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് ഇന്നവരാണ് എൻ്റെ അപ്പനും അമ്മയും എന്ന്, ഇന്നവരാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെന്ന് അറിയുന്നത്. ആ അർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഹെൽപ്ലെസ്സാ. വെറുതെ നമ്മൾ ചിന്തിക്കുകയാണ് എന്നെ കൊണ്ട് എല്ലാം സാധിക്കുമെന്ന്, ഒന്നും സാധിക്കത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലെ വെറും ഉപകരണം മാത്രമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ എന്നെ കൊണ്ട് എന്തും സാധിക്കുമെന്ന് നിങ്ങൾ പറയരുത്. നമ്മളെ പല ആളുകളും പറയാറുണ്ട്, നെഞ്ചത്തിങ്ങനെ കൈവച്ചുകൊണ്ട് പല ആളുകളും പറയും, എന്നെ കൊണ്ട് പ്രത്യേകിച്ച് ദേഷ്യവും വൈരാഗ്യവും വരുമ്പോൾ പറയും, എന്നെ കൊണ്ടും ചിലത് സാധിക്കും, ഞാൻ വിചാരിച്ചാൽ പലതും നടത്തും, അവനത് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. കാരണം എനിക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരിക്കാം, എനിക്ക് സാമ്പത്തികമായ ശക്തി ഉണ്ടായിരിക്കാം, എനിക്ക് ഗുണ്ടകളെ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ നശിപ്പിക്കുവാൻ സാധിക്കുമായിരിക്കാം. ആ ചിന്താഗതിയിൽ ഒരുപക്ഷെ പറയും, ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കുമെന്ന്. നിങ്ങൾ പറയരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കങ്ങനെ പറയുവാൻ നിങ്ങളുടെ നാവ് ചലിക്കണമെങ്കിൽ പോലും ദൈവമായ കർത്താവ് വിചാരിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. എത്രയോ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ തനി നാടൻ ഭാഷയിൽ പറയുമ്പോൾ നാക്ക് പെട്ടെന്നങ്ങ് പാരലൈസ് ചെയ്യുന്നത് പോലെ വന്ന് മിണ്ടാനാവാതെ പോകുന്നു. നമ്മളെ അത് പറയണമെങ്കിൽ പോലും ദൈവം കൃപ ചെയ്തെങ്കിലേ നമ്മുടെ നാക്ക് പോലും ചലിക്കുകയുള്ളൂ. ആ ദൈവത്തിന് വിരോധമായി നമുക്ക് സംസാരിക്കുവാനായിട്ട് ഇടയാകരുത്. നമുക്കെല്ലാം നമ്മുടെ ദൈവം തന്ന കരുണയാണ്. ഇന്ന് ഓരോരുത്തരെ പഠിച്ച മിടുക്കരായി PhD കിട്ടിയെന്നോട് പല കുട്ടികളും പറ സന്തോഷം, ഐ ആം ഓൾസോ പ്രൗഡ് ഓഫ് ദം. എന്നാൽ അവർക്ക് നല്ല ജോലി കിട്ടി വലിയ ശമ്പളം കിട്ടുമ്പോൾ അവരൊന്ന് ചിന്തിക്കണം, നിനക്ക് പഠിക്കുവാൻ ബുദ്ധിയും ജ്ഞാനവും തന്നത് ദൈവമായ കർത്താവാണ്, നീ ഒരു മന്ദബുദ്ധിയായി പോകാതിരുന്നത് നിന്റെ സാമർത്ഥ്യമല്ല, അതുകൊണ്ട് നിനക്ക് പഠിക്കുവാൻ ബുദ്ധി തന്നതുകൊണ്ടാണ്, നിന്നെ പോലെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും അവിടെ വാലഡിക്റ്റോറിയനോ ഫസ്റ്റ് റാങ്കോ ലഭിക്കുവാൻ സാധിക്കാതെ മറ്റനേകരുണ്ട്. അത് നിനക്ക് ദൈവം തന്നതായ അനുഗ്രഹവും ഒപ്പം നിന്റെ കഠിനാധ്വാനവുമാണ്. അധ്വാനിക്കാനുള്ള മനസ്സ് നിനക്ക് തന്നത് ദൈവമാണ്. അതുകൊണ്ട് നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കും കൂടെ ആണെന്ന് നിങ്ങൾ ചിന്തിക്കണം. 10% നിങ്ങൾക്കുള്ളതല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജ്ഞാനായക്കാരായ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ മെത്രാപ്പോലീത്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോടത് ഓർമ്മപ്പെടുത്താതിരുന്നാൽ ദൈവത്തോട് ഞാൻ അക്കൗണ്ടബിളായതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് എത്രമാത്രം പണം ലഭിച്ചാലും അതിൻ്റെ 10% ദൈവത്തിന് നിങ്ങൾ മാറ്റിവെച്ചേ മതിയാകുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവസന്നദ്ധിയിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തന്ന്, ബുദ്ധിയും കഴിവും തന്ന്, നിങ്ങൾക്ക് നല്ല ജോലി സമ്പാദിക്കുവാൻ ദൈവമിടയാക്കി, മറ്റുള്ളവരെ കൂടെ പ്രതി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ പണത്തിൻ്റെ 90% നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് 10% കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ, ഈ പ്രത്യേകിച്ച് ഈ നോർത്ത് അമേരിക്കയിൽ കുട്ടികൾ പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും പണം വേണ്ടെന്നാണ് പറയുന്നത്. ഒരൊറ്റ മക്കൾ പോലും കോളേജിൽ കയറി ജോലി കിട്ടി അല്ലെ, പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് മുതൽ അതിനും അതുവരെ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാമല്ലോ അത്. അവർക്ക് നിങ്ങളുടെ പണം ആവശ്യമില്ല. ആ ജോലി കിട്ടുന്നത് കോളേജിൽ പോകുന്നത് മുതൽ തന്നെ അവർ പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം. അവർക്ക് വേണ്ടാത്ത പണം അവർക്ക് വേണ്ടെന്ന് പറയുമ്പോഴും അവർക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിച്ച് ആ 10% കൂടെ മാറ്റിവെച്ചാൽ ദൈവസന്നിധിയിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകുകയുള്ളൂ. ആയതിനാൽ ആ 10% സാധുജന സംരക്ഷണത്തിന് ചാരിറ്റിയിലേക്ക് മാറ്റിവെക്കണം. ഇത് തിരുവചനം പറയുന്നതാണ്. നിങ്ങളിൽ ഒരുവൻ, ഒരു ചെറിയവൻ ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതുപോലും എണ്ണപ്പെടുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഒരിടത്തും പറഞ്ഞിട്ടില്ല മക്കൾക്ക് കൊടുക്കുന്നതനുസരിച്ചാണ് ഞാൻ നിങ്ങളിൽ സംപ്രീതനാകുന്നെന്ന്. ഏതെങ്കിലും വേദവാക്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എന്നാൽ തിരുവചനം പറയുന്നു, ഞാൻ വിശന്നിരുന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, ഞാൻ ദാഹിച്ചിരുന്നു നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നു, ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തതെന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്തതല്ല പ്രിയപ്പെട്ടവരെ, പാപപ്പെട്ടവർക്കും അവരെ സഹായിക്കുന്നതിനു വേണ്ടി ചെയ്തത് മാത്രമാണ്. ഇത് ഞാൻ പറയുവാനും ഒരു കാര്യമുണ്ട്. എൻ്റെ അടുത്ത് വന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് കഴിഞ്ഞ ദിവസവും ഓർമ്മപ്പെടുത്തി, അനേകം കുട്ടികൾ പഠിക്കുവാനായിട്ട് പ്രയാസപ്പെട്ടവരുടെ മാതാപിതാക്കന്മാരോടൊത്ത് ഞാൻ കസേരയിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിന്ന് അവരെ വാവിട്ട് കരഞ്ഞുകൊണ്ട് അവരുടെ കണ്ണുനീരെൻ്റെ ശരീരത്തിലേക്ക് ഒലിച്ചിറങ്ങി എൻ്റെ ശരീരം നനയുമ്പോൾ ഞാൻ ദുഃഖത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. 40,000 or 50,000 or 50,000 കൊടുത്ത് ഒരു വർഷം പഠിക്കുവാനായിട്ട് അവർക്കില്ലാത്തത് കൊണ്ട് ഞാനും നിസ്സഹായത വെളിപ്പെടുത്തി. ചിങ്ങവനത്തരമനി
നിന്നിരിക്കും ഓരോരുത്തർക്കും വേണ്ടി ക്നാനായ സമൂഹത്തിന് 40,000 50,000 ഇവിടുത്തെ 1,500 $2,000 വിഷയമാണ് ഈ പറയുന്നത്. അത് കൊടുക്കുവാനില്ലാതെ നിസ്സഹായരായി നിങ്ങളുടെ മെത്രാപ്പോലീത്ത ആ പാപപ്പെട്ട ജനങ്ങളെയും അവരെന്നെയും നോക്കി ദുഃഖവും സങ്കടവും ഉള്ളവരായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ $1,500 $2,000 നിങ്ങൾക്കൊന്നുമല്ല എന്ന് ഇവിടെ വന്ന എൻ്റെ അനുഭവം കൊണ്ടറിയാമായിരിക്കെ, ഇതുവരെ 10 പേരോ 12 പേരോ ആണ് കഷ്ടിച്ച് ഞാൻ പറഞ്ഞിട്ട് സ്പോൺസർ ചെയ്യുവാനായിട്ട് പേര് ലഭിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഒന്നോർക്കണം, $1,500 $2,000 കൂടി നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ കൂടുതലായി മാറ്റിവെക്കുമ്പോൾ നിങ്ങളെ സ്നേഹിച്ച നിങ്ങൾക്ക് വേണ്ടി കാൽവറിയുടെ ഉയരങ്ങളിൽ മരിച്ചവനായ ആ ക്രിസ്തുവിനെ നിങ്ങൾ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു അംശമെങ്കിലും നമ്മളിൽ ഉണ്ടെങ്കിൽ $1,500 $2,000 ഒരു കൊല്ലം 500 വീതമായിട്ട് 3 പ്രാവശ്യമായിട്ടോ 4 പ്രാവശ്യമായിട്ടോ തരാൻ ഈ അമേരിക്കയിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് സാധിക്കുകയില്ലേ എന്ന് നിങ്ങൾ ശാന്തമായിട്ട് ചിന്തിക്കുക. അല്ല, അതെൻ്റെ മകൾക്ക് തന്നെ ഞാൻ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധി നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുമ്പോൾ ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ഒഴിവുള്ളവനും അതിൽ എനിക്ക് യാതൊരു ബന്ധവും കാണുകയില്ലെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ വളരെ വ്യക്തമായ ഭാഷയിൽ പറയുകയാണ്. അതുകൊണ്ട് സഹകരിച്ചേ മതിയാകുകയുള്ളൂ. കൂടുതലായും നമ്മൾ നമ്മുടെ മക്കൾക്കും വേണ്ടി മാറ്റിവെച്ച് നിങ്ങളെ തന്നെ പാപത്തിലേക്കും ജീവിതത്തിലെ തകർച്ചയിലേക്കും നമ്മുടെ കർത്താവിൻ്റെ കോപത്തിലേക്കും തള്ളി നിങ്ങളുടെ സ്നേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നാളെ ഇവിടെ നിന്ന് പോകുന്നെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വികാരി അച്ഛന്മാർ വഴിയോ മറ്റല്ലെങ്കിൽ എനിക്ക് നേരിട്ടോ ഈ വിവരം എന്നെ അറിയിച്ചാൽ ആ സംഗതികൾ ആരുടെയെങ്കിലും പേരുകൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയും നിങ്ങളുടെ ഫോൺ നമ്പർ വികാരി അച്ഛന്മാർ വഴിയോ നിങ്ങൾ നേരിട്ടോ എന്നോട് പറയുമ്പോൾ ഞാൻ അവരുടെ പേരുകൾ തരാം. ആ പേര് അവർ അഡ്മിഷൻ എടുത്തതായ കോളേജിലേക്ക് നിങ്ങൾ അവർക്ക് വേണ്ടതായ പണം നേരിട്ട് അയച്ചു കൊടുത്താൽ മതി. ഞാൻ അവരുടെ പേരും അഡ്രസ്സും ബാങ്ക് അക്കൗണ്ട് നമ്പറും അവർ പഠിക്കുന്ന കോളേജിലെ തരാം, നിങ്ങൾ അയച്ചു കൊടുക്കുക. അതുപോലെയുള്ള മറ്റ് സംരക്ഷണ ഏത് ചില ചാരിറ്റിയിലേക്കാണെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കണം. ഒത്തിരി പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, വളരെയേറെ ചെയ്യുന്നവരുണ്ട്. ഞാൻ പല പള്ളികളിലും ചെന്നപ്പോൾ ആളുകളെ ഇത് ഞാൻ പറഞ്ഞ ഈ വികാരം തന്നെ പറഞ്ഞു, തിരുമേനി ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് പണം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഒരുപാട് പണം കയ്യിലുണ്ട്. വാസ്തവത്തിൽ ഞങ്ങൾക്ക് കുറേയും കൂടെ പ്രായമായി, ഇതെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിള്ളേരോട് പറഞ്ഞിട്ട് വേണമെങ്കിൽ തന്നേരെന്നാ പറയുന്നത്, നിർബന്ധമായും തരണമെന്ന് പറയുന്നില്ല, വേണമെങ്കിൽ തരിക. അത്രയ്ക്ക് ഈസി മട്ടിലാ പറയുന്നത്, ഇതൊരു നല്ല കാര്യത്തിന് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്ന അനേകം ആളുകളുമുണ്ട്, അവർ ചെയ്യുന്നവരുമുണ്ട്. ആ മാർഗം നിങ്ങൾ പിന്തുടരണം. കാരണം നമ്മൾ ആത്മീയരായിട്ട് നമുക്ക് ജീവിക്കണം. മെത്രാപ്പോലീത്തായോ വൈദികരോ അല്ലെ നമ്മുടെ സമുദായത്തിൻ്റെ നേതൃത്വത്തിലുള്ള അൽമായരുടെയോ ഒക്കെ പ്രവർത്തനങ്ങളൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മൾ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണം. ഇന്ന് മരിച്ചാൽ സ്വർഗരാജ്യം നമുക്ക് ഉറപ്പായിരിക്കണം. പ്രിയമുള്ളവർ, നിത്യരക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ ജീവിച്ചേ മതിയാകുകയുള്ളൂ. പാപക്കറകളെ കഴുകി കളയണം. നിന്നോട് കഴിഞ്ഞ ദിവസവും ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ വേറൊരുവൻ ഇന്നത് രീതിയിലുള്ള കുറ്റം ചെയ്യുന്നത് കൊണ്ട് എനിക്കും ആ കുറ്റം ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാ പാപവും നമ്മളെ മരണത്തിലേക്ക് നയിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അത് അമേരിക്കയിൽ ജീവിച്ചാലും ഇന്ത്യയിലാണെങ്കിലും പാപം ചെയ്യുന്ന വ്യക്തി മരിക്കുമെന്ന് തിരുവചനം പറയുന്നു. ആത്മീയമായി നീ മരിക്കും, നീ എന്നിൽ നിന്നും അകന്നു പോകുന്നവനാകുമെന്ന് പറയുന്നു. അതുകൊണ്ട് പാപത്തെ നമുക്ക് ഉപേക്ഷിക്കാം. ക്നാനായ സമൂഹം വിശുദ്ധീകരിച്ച വിശുദ്ധന്മാരുടെ വിശുദ്ധകളുടെ ഒരു സമൂഹമായിട്ട് നമുക്ക് തീരണം. ഈ നോർത്ത് അമേരിക്ക നമുക്ക് ഏറ്റവും വലിയ വളർച്ചയിലേക്ക് വരുവാൻ തക്കവണ്ണം നിങ്ങളോടെല്ലാവരോടും ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനിത് പറയുവാൻ കാരണം എനിക്ക് തന്നെ ദുഃഖം തോന്നി. ഞാൻ മറ്റ് പള്ളികളിലെല്ലാം ഞാൻ ആത്മീയമായ ഒരു സ്പിരിച്വൽ മെസ്സേജിന് ശേഷം മാത്രമേ സമുദായ കാര്യങ്ങൾ എന്നും പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ പ്രാവശ്യം ഞാൻ തുറന്ന് ഐ അഡ്മിറ്റ് ഇറ്റ് ഓപ്പൺലി, അതായത് ന്യൂ ജേഴ്സി പള്ളിയിൽ മാത്രം ഞാൻ പ്രസംഗിച്ചപ്പോൾ എന്തോ ഞാൻ വിശുദ്ധ കുർബാന മധ്യേ കഴിഞ്ഞിട്ടുള്ള ആ പ്രസംഗത്തിൽ പെട്ടെന്ന് സമുദായ വിഷയത്തിലേക്ക് കടന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി ദുഃഖം തോന്നി. നിങ്ങളുടെ മെത്രാപ്പോലീത്ത എന്നുള്ള നിലയിൽ ആ പള്ളിയിൽ വെച്ച് എന്തുകൊണ്ടോ എനിക്ക് ദൈവികമായിട്ടുള്ള പെട്ടെന്ന് ആ ഒരു ആ ചിന്തയിലാണ് ഞാൻ നിന്നെങ്കിൽ പോലും
എനിക്ക് ആ സമുദായ ആ ട്രൈക്കിൽ അങ്ങ് വീണുപോയി. പിന്നീട് എനിക്ക് ഒരുപാട് പ്രയാസം തോന്നി. ദൈവമേ, ഞാൻ ആ പള്ളിയുടെ വലിയ പെരുന്നാളായിരുന്നു, ഞാനൊരു സ്പിരിച്വൽ മെസ്സേജ് കൊടുക്കുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, അതിന് ഞാൻ തയ്യാറായിട്ടാണ് വന്നേ. എന്നാൽ ഏതോ വിധത്തിലുള്ളതായ മറ്റ് ശക്തികളുടെ ഇതിലായിരിക്കും ഞാൻ സമുദായ വിഷയം പറഞ്ഞത്, ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അത് ഒരിക്കലും അങ്ങനെ പറയരുത്. എപ്പോഴും ഞാൻ മെത്രാപ്പൊലീത്ത് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ഉണർവാണ് ഞാൻ ആദ്യം പകർന്നു തരേണ്ടത്, ബാക്കിയെല്ലാം പിന്നീടുള്ള കാര്യങ്ങളാണ്. അല്ലായെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ അതിന് ഉത്തരം പറയണം. ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, നമ്മൾ ആത്മീയമായി വളർന്നില്ല എങ്കിൽ നിങ്ങളുടെ മെത്രാപ്പൊലീത്തായും ഈ വൈദികരും നിങ്ങളെക്കാളുപരി ദൈവത്തോട് സമാധാനം ബോധിപ്പിക്കേണ്ടിവരാണ്. അത് എനിക്ക് വ്യക്തമായിട്ടറിയാം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കുറ്റങ്ങളിലും പാപങ്ങളിലും അത് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ല എങ്കിൽ ആ ബോധ്യപ്പെടുത്താത്തതിൻ്റെ പേരിലും മെത്രാപ്പൊലീത്തായും വൈദികരും ഉത്തരവാദികളാണെന്ന് വ്യക്തമായിട്ട് എല്ലാ ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് ദി ഏർലി ഫാദേഴ്സ് ഓഫ് ദ ചർച്ച് ഇറ്റ് ഈസ് വെരി ക്ലിയർ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ജീവന തുല്യമാണ് സ്നേഹിക്കുന്നത്. കാരണം ദൈവം എന്നെ നിങ്ങൾക്ക് ശുശ്രൂഷിക്കാനായിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഈ സ്ഥാനത്തിന് ഒരിക്കലും യോഗ്യനാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ തികച്ചും അയോഗ്യനായിരിക്കെ ഈ പാപപ്പെട്ട എന്നെ ദൈവം തമ്പുരാൻ തൻ്റെ മഹാവലിയ കരുണയാലും പരിശുദ്ധയായ അമ്മയുടെ മഹാവലിയ മധ്യസ്ഥതയിലും ഈ സ്ഥാനത്തേക്ക് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്നും പൂർണ്ണമായിട്ടും കറ തീർന്ന് നിങ്ങളെ ശുശ്രൂഷിപ്പാനും നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങളോട് ചേർന്ന് സന്തോഷത്തിലും ദുഃഖത്തിലും നിങ്ങളോടുകൂടി ആയിരിക്കുവാനും ഞാൻ കടപ്പെട്ടവനാണ്. ആ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ആയതിനാൽ ഈ സമുദായത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഇവിടെ ഇപ്പോൾ നമ്മുടെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് നമുക്ക് വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരിൽ രണ്ടാമത്തെ പള്ളി വരുന്നു. നമുക്ക് ബോംബെ, ഡൽഹി, മദ്രാസ് എല്ലാം പള്ളികളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഗൾഫിലെ ഷാർജ പള്ളിക്ക് പുറമേ അബുദാബിയിലും ദോഹയിലും അതുപോലെ കുവൈറ്റിലുമായിട്ട് പള്ളികളായിരിക്കുകയാണ്. അങ്ങനെ കുവൈറ്റിലെ പള്ളി അതിന് തുടങ്ങുന്ന ചില സ്വല്പം സാങ്കേതികമായൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എല്ലാമായി ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഗൾഫിൽ തന്നെ ഇപ്പോൾ 4 പള്ളികൾ വരികയാണ്. ഇറ്റലിയിൽ നമുക്ക് ഫുള്ളായിട്ട് വെനീസിൽ, ഇറ്റലിയിലെ വെനീസിൽ ഒരു നല്ല രീതിയിൽ നടക്കുന്ന പള്ളിയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെ യു കെയിലെ, ഇംഗ്ലണ്ടിൽ, മാഞ്ചസ്റ്ററിലും ബർമിംഗ്ഹാമിലുമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ, ലണ്ടനിൽ കുറച്ച് ഒരു 12 വീടുകളേ ഉള്ളൂ നമുക്ക് ലണ്ടനിൽ. എന്നാൽ ബർമിംഗ്ഹാം, മാഞ്ചസ്റ്റർ, കാഡിഫ് ഭാഗങ്ങളായിട്ട് 182 വീട്ടുകാരാണുള്ളത്. അപ്പോഴത് ഞാൻ നാട്ടിൽ ചെന്ന് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ പള്ളികളും അതിൻ്റെ ക്രമീകരണങ്ങളും ചെയ്യുവാൻ പരിശുദ്ധ പാത്രിക്കീസ് ബാവായി നിന്ന് അതിനുള്ള പ്രത്യേക അനുവാദം എനിക്ക് അതിനായിട്ട് ലഭിച്ചിട്ടുമുണ്ട്. ആയതിനാൽ നാട്ടിൽ ചെന്ന് അധികം താമസിയാതെ അവിടേക്ക് പോയി അവിടെ പള്ളിക്കുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യും. അപ്പോൾ അവിടെ പള്ളികൾ, അമേരിക്കയിൽ നമുക്ക് ഇത്രയും പള്ളികൾ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സാൻ ഫ്രാൻസിസ്കോ, സാൻ ഹോസേയിൽ പോയി. അവിടെ വെച്ച് ആകുന്ന വളരെ നിർബന്ധിച്ചു. ലോസ് ആഞ്ചലസിലുള്ള നമ്മുടെ ആളുകൾ എനിക്ക് പോകുവാൻ സമയം കണ്ടെത്തിയില്ല. ഡിട്രോയിറ്റിലുള്ള ആളുകൾ പ്രത്യേകമായിട്ട് പറഞ്ഞു ചെല്ലണമെന്ന്, സമയം കണ്ടെത്താനൊത്തില്ല. അറ്റ്ലാന്റയിലുള്ള ആളുകൾ പറഞ്ഞു അവിടെ ചെല്ലണമെന്ന്, സമയം കണ്ടെത്തിയില്ല. വാഷിങ്ടണിൽ പറഞ്ഞു, അവിടെയും സമയം കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെയെല്ലാം പോകേണ്ടതായിട്ടുണ്ട്. ഇനിയുള്ള പോകുന്ന അവസരങ്ങളിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം അവിടെ എല്ലാം ചെന്നതിനുള്ള വേണ്ട മറ്റ് ആത്മീയമായിട്ടും പള്ളി ഉണ്ടാകുന്നതിനും അതിൻ്റെ മറ്റ് കൃപശുദ്ധ ബലിയർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ തക്ക വണ്ണം ദൈവത്തിൽ ശരണപ്പെടുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇനിയും ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴെന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം അനുഗ്രഹിച്ച് കുറച്ചുകൂടെ ചെറുപ്പവുമായതുകൊണ്ട് എനിക്കിവിടെയെല്ലാം ഓടി എത്തുന്നതിനും കാര്യങ്ങൾ നടത്തുന്നതിനും എനിക്കൊരു പ്രയാസവും ഇല്ല. അതനുസരിച്ച് ഞാൻ യാത്രയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്രയോ തവണ ഞാൻ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയി, ഇറ്റലിയിലെ പള്ളിയിൽ പോയി, അങ്ങനെ ഇപ്പോൾ അമേരിക്കയിൽ ഒരു വർഷത്തിനുള്ളിൽ രണ്ടാം പ്രാവശ്യം വന്നു. ഇതിനിടയ്ക്ക് ഇംഗ്ലണ്ടിലും പോയി. അതാ മറ്റ് നിലയ്ക്കിൽ എക്യൂമെനിക്കൽ ട്രസ്റ്റിലെ ബിഷപ്സിൻ്റെ ഡെലിഗേഷനിൽ ഉൾപ്പെട്ട് ഞാൻ പോയതാണ്. അങ്ങനെയെല്ലാം പോയി. ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. എന്നാൽ എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷം ആളുകൾ വീണ്ടും വീണ്ടും അപ്പോൾ വരികയും ഞാനും മുന്നോട്ട് പ്രായം
മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അനുസരിച്ച് കുറെ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മെത്രാനി ആവശ്യമുണ്ട്. അതിനുവേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. കുറെ വർഷങ്ങൾക്ക് ശേഷം അവിടെ വളരുന്നതനുസരിച്ച് അതിനെല്ലാവിധമായ ആ ഇൻഫ്രാസ്ട്രക്ചറോടും കൂടി നമുക്കായിത്തീരണം. അത് എൻ്റെ മനസ്സിലിരിക്കുന്നതായ ഒരു കാര്യമുണ്ട്, അതിനായ കാര്യമാണ്. അതിനാൽ നാട്ടിൽ നിന്ന് നമുക്ക് വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള പുരോഹിതരെ ഇവിടെ കൊണ്ടുവരണം. ഒപ്പം സെക്കൻഡ് ജനറേഷനിൽ നിന്ന് നമുക്ക് വൈദികരെ വാർത്തെടുക്കുകയും വേണം. പ്രത്യേകിച്ച് നമ്മുടെ വൈദികരെ കുറേ വർഷങ്ങളിലൂടെ ചെല്ലുമ്പോൾ, അവരെ കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ നമുക്ക് പുതിയതായിട്ട് വൈദികർ കൂടിയേ തീരൂ. അപ്പോൾ നാട്ടിൽ നിന്നും വൈദികരാവശ്യമായിട്ട് വരും. ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി, സെക്കൻഡ് ജനറേഷന് വേണ്ടി അതും വേണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നത്, ഇവിടെ എത്ര വിചാരിച്ചാലും ആ ക്ലാഷ് തീരത്തില്ല, മലയാളത്തിൽ കുർബാന വേണം. ഇന്നലെ യൂത്തിൻ്റെ മീറ്റിങ്ങിലും ഒരു കുട്ടി പറഞ്ഞു, അവിടെ മലയാളത്തിലായതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. ചിലരോട് ചോദിക്കുമ്പോൾ പറയുന്നത്, നമ്മുടെ വൈദികരുടെ അവരുടെ കുറ്റമല്ല, അവർ സാധാരണഗതിയിലെ ആ അവർ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്നവരാണ്. അക്സെൻറ്റിൻ്റെ ഒക്കെ വിഷയമുള്ളത് കൊണ്ട് ഞാനൊരു കുറ്റപ്പെടുത്തി പറയുകയല്ല. ആ കുർബാന ഇംഗ്ലീഷിൽ ചൊല്ലുന്നതിനേക്കാൾ മലയാളത്തിലാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത് നേരിട്ട് എന്നോട് പല യുവാക്കളും അല്ലെങ്കിൽ കുട്ടികളും പറഞ്ഞു. അപ്പോൾ അവർക്കത് കുറച്ചുകൂടെ അതിൻ്റെ അക്സെൻ്റ് പ്രൊനൗൺസിയേഷൻ്റെ ഒക്കെ വിഷയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ജനറേഷനിൽ നിന്ന് കുട്ടികൾ വൈദികരായേ പോവുകയുള്ളൂ. അവരെ കൊണ്ട് ഇംഗ്ലീഷിലെ കുർബാന നമുക്ക് വേണം. കാലാകാലങ്ങളിൽ വരുന്ന നാട്ടിൽ നിന്ന് വരുന്നവർ ഒരിക്കലും ഇംഗ്ലീഷിൽ കുർബാന ചെല്ലുന്നത് അവരെൻജോയ് ചെയ്യത്തില്ല, അവരത് പൂർണ്ണമായിട്ടും ഭാഗമാക്കാനാകാൻ ഒക്കത്തില്ലെന്നുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയാം. അതുകൊണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും കുർബാന ഉണ്ടായേ തീരൂ. ഞാനതാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലാതെ കുർബാനയുടെ കുറച്ച് ഭാഗം ഇംഗ്ലീഷിൽ ചൊല്ലി, കുറേ മലയാളത്തിൽ ചൊല്ലി, അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാകാതെ മലയാളത്തിൽ ചൊല്ലി, മാതാപിതാക്കന്മാർക്കത് ബുദ്ധിമുട്ട് വരത്തക്ക വിധം ഇംഗ്ലീഷിൽ ചൊല്ലി, ഈ കോംപ്ലിക്കേഷൻ സാധിക്കത്തില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ രണ്ട് വൈദികർ ഒരു പള്ളിക്ക് വേണം. എന്നിട്ട് കുട്ടികൾക്ക് വേണ്ടി ആദ്യമേ ഇംഗ്ലീഷിൽ ഈ സെക്കൻഡ് ജനറേഷൻ വൈദികൻ ചൊല്ലണം. നാട്ടിൽ നിന്ന് നേരിട്ട് വന്നതായിട്ടുള്ള ആ മാതാപിതാക്കന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി മലയാളത്തിൽ കുറച്ച് സമയം കഴിയുമ്പോൾ വേണം. അങ്ങനെ ഒരു പള്ളിയിൽ രണ്ട് പ്രാവശ്യം രണ്ട് വിശുദ്ധ കുർബാന ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഉണ്ടെങ്കിലേ ഇതിന് ദാറ്റ് ഈസ് ദ ലാസ്റ്റിംഗ് സൊല്യൂഷൻ. അത് മാത്രമാണ് കൃത്യമായിട്ട് ഒരു സൊല്യൂഷനായി ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അതൊക്കെ കുറച്ചുകൂടെ ചിന്തിച്ച് വേണ്ടതുപോലെ അത് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇരിക്കുന്ന ഈ അച്ഛന്മാരെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമാണ്. അവരെ ഞാൻ ഇന്നലെ ചിന്തിച്ചിരുന്ന അവരോടായിട്ട് ഞാൻ സൂചന കൊടുത്തു, അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ളതായ ഒരു സമ്മാനം, എ ഗിഫ്റ്റ് ആസ് എ ടോക്കൺ ഓഫ് ലവ് ടുവേഴ്സ് ദം. അപ്പോൾ അത് എനിക്കുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നുള്ള ചിന്ത വന്നുകൊണ്ട് അതിനായിട്ടൊരു കാര്യങ്ങളൊന്നും ക്രമീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും, ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഈ നോർത്ത് അമേരിക്കയിലെ വൈദികരെ നോക്കിക്കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയമുള്ളതായ വാഴയിലച്ഛന്, നമ്മുടെ എത്രയും പ്രിയപ്പെട്ടതായ ഫിലിപ്പച്ചന്, നമ്മുടെ മുൻ അഡ്മിനിസ്ട്രേറ്റർ, ഇവര് മൂന്ന് പേര്, ചിറത്തലേക്കലച്ചൻ, ഇവർ മൂന്ന് പേരും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർമാരായിരുന്നു. അവരുടേതായ വിധത്തിൽ ഈ നോർത്ത് അമേരിക്കൻ ക്നാനായ കമ്മ്യൂണിറ്റിയെ വളർത്തിയെടുക്കുവാനുള്ള അവരുടെ പങ്ക് വളരെ വലുതാണ്. അവരവരുടേതായ വിധത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. റിയലി ഐ അപ്രീഷിയേറ്റ് ഇറ്റ്, ഐ അക്നോളജ് ഇറ്റ്, ഐ റെക്കഗ്നൈസ് ഇറ്റ് ഓൺ ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് യു ആൻഡ് മൈസെൽഫ്. ഞാനത് പറഞ്ഞു വന്നത്, അവരെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിലും വികാരിമാരെന്നുള്ള നിലയിലും, പിന്നീട് നമുക്കുള്ളതായ അതാത് സമയത്ത് നമുക്കുണ്ടായിരുന്ന, ഇപ്പോൾ നമ്മുടെ പ്രിയമുള്ളതായ തോമസ് അച്ഛൻ ഇവിടെയുണ്ട്, മേപ്രതി ഷിക്കാഗോ പള്ളിയുടെ വികാരി, എല്ലാവർക്കും അദ്ദേഹത്തോട് വളരെ പ്രിയമാണ്. അദ്ദേഹം ഈ കൺവെൻഷൻ ഏറ്റവും വിജയപ്രദമാക്കുവാൻ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അതനുസരിച്ച് കാര്യങ്ങൾ ഭംഗിയായിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ സേവനം. നമ്മുടെ സ്റ്റീഫൻ അച്ഛൻ, ജോസ് അച്ഛൻ എന്ന് അറിയപ്പെടുന്ന മാലിയിൽ ജോസ് അച്ഛൻ മാന്നാർ, അദ്ദേഹം കാനഡയിലെ എഡ്മണ്ടനിലാണ്. എഡ്മണ്ടന് നിങ്ങൾക്കറിയാമോ, 14 വീട്ടുകാരെയുള്ള, 6 വീട്ടുകാരുള്ളപ്പോൾ തന്നെ അദ്ദേഹം അവിടെ പള്ളിക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. 6 വീട്ടുകാരുള്ളപ്പോളെ പള്ളി വാങ്ങിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 12 വീട്ടുകാരാണ് ഉള്ളത്. ആ 12-14 വീട്ടുകാരുണ്ട് ഇപ്പോൾ സ്വന്തമായിട്ട്. നമുക്ക് എഡ്മണ്ടനിൽ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഒരു വൈദികൻ വന്നതുകൊണ്ട് അതായി. കഴിഞ്ഞ ദിവസവും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി, 28 വീടുകളുള്ളതായ ടൊറൻറ്റോയിൽ ഇപ്പോഴും പള്ളിയില്ല.
കാരണം ടൊറന്റോയിൽ ഒരു വൈദികനില്ല, അതുകൊണ്ട് പള്ളിയായിട്ടില്ല. എവിടെയൊക്കെ അച്ഛനുണ്ടോ അവിടെ എല്ലാം പള്ളിയും വന്നിട്ടുണ്ട്. അപ്പോൾ വൈദികർ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ഇവിടെയുള്ള വൈദികരുടെ പേരുകൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ബഹുമാന പ്രിയമുള്ളതായ ഉള്ളാട്ടിലച്ഛനുണ്ട്. അദ്ദേഹത്തിൻ്റെതായ വലിയ സേവനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു. നമുക്ക് കല്ലമ്പറമ്പിലച്ഛൻ ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം എന്ന് പറയുന്നത് കറസ്പോണ്ടൻസിന് ഇതുപോലെ ഒരു മിടുക്കനില്ല. എഴുത്തുകുത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതി, വളരെ നന്നായിട്ട് അതൊക്കെ കൈകാര്യം ചെയ്യും. ഞാനീയിടെ അതൊക്കെ മനസ്സിലാക്കി, വേറെ പല കഴിവുകളും അറിയാവുന്നത് കൊണ്ട് വൺ മാൻ കമ്മീഷനായിട്ട് ഈയിടെ നിയോഗിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ റിപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടി. വളരെ മിടുക്കനായിട്ട് ആ കാര്യങ്ങളൊക്കെ വളരെ സ്മാർട്ടായിട്ട് അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട് കല്ലമ്പറമ്പിലച്ഛനെക്കുറിച്ച്. നമ്മുടെ വലിയ പറമ്പിലച്ഛന് ഇവിടെ വി കെ തോമസ് അച്ഛനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കാടാറു മാസം നാടാറു മാസം എന്നാണ്. അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ആരോഗ്യത്തിൻ്റെ വെളിച്ചത്തിൽ മാറുന്നതനുസരിച്ച്, കാലാവസ്ഥ മാറുന്നതനുസരിച്ച് രാജ്യം മാറുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം പേർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജായിട്ടാണ് ഞാൻ തോന്നുന്നത്. സാധാരണ മാർപ്പാപ്പാമാരൊക്കെയാണ് അവരുടെ ഈ വേനൽക്കാല വസതിയിലേക്ക് മാറി താമസിക്കുക എന്ന് ഞാൻ സാധാരണ കേൾക്കുന്നത്. എന്നാൽ നമ്മുടെ വില്ലിപറമ്പിലച്ഛനെ സംബന്ധിച്ച് അതിനുള്ള ഭാഗ്യമുള്ളയാളാണ്. എല്ലാ വർഷവും അദ്ദേഹം പോവുകയും വരികയും ഒക്കെയുമായിട്ട് ചെയ്യും. എന്നാൽ അദ്ദേഹത്തിൻ്റെ സേവനം ആയിരിക്കുന്ന മേഖലകളിൽ വളരെ വലുതാണ്. പ്രിയമുള്ള ലാഹിയിലച്ഛന്, അദ്ദേഹത്തിൻ്റെതായ ഇപ്പോൾ യോങ്കേഴ്സ് പള്ളിയുടെ വികാരി, അദ്ദേഹത്തെക്കുറിച്ചുള്ള വലിയ മതിപ്പ് ജനത്തിനുണ്ട്. ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹമായ ഇടപെടിയിൽ, അപ്പോൾ ഓരോ അച്ഛന്മാരും അതുപോലെ തന്നെ പുന്നൂസ് ചാലുവേലിലച്ഛന്, ആ ഓരോ അച്ഛന്മാരും അദ്ദേഹം വികാരി ജനറാളായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ അച്ഛന്മാരും അവരുടേതായ വിധത്തിൽ, നമ്മുടെ ഫിലാഡൽഫിയയിലെ ദാസൻ കുഞ്ഞച്ഛന്, അദ്ദേഹത്തിൻ്റെതായ സേവനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലോറിഡയിലുള്ള തൈക്കൂട്ടത്തിലച്ഛന്, ഇങ്ങനെ ഓരോ ഭാഗത്തും, ഹൂസ്റ്റണിലുള്ളതായ സക്കറിയ അച്ഛന്, ഇപ്പോൾ ഇവിടെ മൂഴിയിലെ നമ്മുടെ ചെറിയാനച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. വളരെ ചെറുപ്പമാണ്. അദ്ദേഹം നമ്മുടെ ഫിലിപ്പച്ചനോട് ചേർന്ന് അവരെ ഒന്നിച്ച് വളരെ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെയും ആ ഡാളസ് പള്ളിയുടെ പുരോഗതിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ ആ കാര്യങ്ങളൊക്കെയും ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തമ്പിയച്ഛൻ, ചാലുപറമ്പിൽ തമ്പിയച്ഛന് ഹാർട്ട്ഫോർഡിലുണ്ട്. അദ്ദേഹമാണെങ്കിൽ സാധാരണ ചെല്ലുന്നവർക്കെല്ലാം ഒരു വലിയ ഒരു എംപ്ലോയറും കൂടെ, ആര് ചെന്നാലും ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാം പോസ്റ്റ് ഓഫീസിലാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് അതുകൊണ്ട് ഹാർട്ട്ഫോർഡിലെ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഗ്രാനായക്കാർ മാത്രമേ ഉള്ളൂ. ആ വിധത്തിൽ ആ കാര്യങ്ങൾ പോകുന്ന അദ്ദേഹത്തിന് അവിടാണ് സ്വാധീനം. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാവുന്നത് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വൈദികർ ആത്മീയമായിട്ട് മാത്രമല്ല, അവരെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ അവരങ്ങ് ചെയ്യും. ആർക്കെങ്കിലും ജോലി ഇല്ലെങ്കിൽ ഉടൻ ആ തമ്പിയച്ഛൻ്റെ അടുത്തോട്ട് അങ്ങ് ചെല്ലുക, ജോലി തരണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഓരോരുത്തർക്കും ആ വൈദികരെ കുറിച്ച് എനിക്ക് വലിയ സന്തോഷം. അവരെ കൊണ്ടൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ, മോൻസി ഷമ്മാസൻ ബോസ്റ്റണിലുണ്ട്. അദ്ദേഹം യൂത്തിൻ്റെതായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിധത്തിൽ, മറ്റ് ഷമ്മാസന്മാരൊക്കെയും ഇവിടെയുണ്ട്. ആ അവരെയൊക്കെയും ഞാൻ ഓർക്കുന്നു. അവരുടെ വലിയ സേവനങ്ങളെ മെത്രാപ്പോലീത്തി എന്നുള്ള നിലയിൽ ഞാനത് വളരെ സന്തോഷത്തോടെ ഓർക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ഈ ഇപ്പോഴേ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഈ വൈദികരെ കുറിച്ചുള്ള മതിപ്പ് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഈ അഡ്മിനിസ്ട്രേഷൻ നോർത്ത് അമേരിക്കയുടെ ഭരണം മുഴുവനായിട്ട് പൂർണ്ണമായി ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ, അവർക്ക് വലിയ ആത്മാർത്ഥത ഇല്ലാത്തവരായിരുന്നെങ്കിൽ മെത്രാപ്പോലീത്തായല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് പറയായിരുന്നു, തിരുമേനി വളരെ നന്നായിരിക്കുന്നു, ആ ഭരണമെല്ലാം ഏറ്റെടുത്തത് ശരിയാണ്. പക്ഷേ അവർ കുറേ കൺസേൺ എന്നോട് പറഞ്ഞു, തിരുമേനി ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്, ഒരു മനഃപ്രയാസം, ഹൃദയഭാരമൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ജ്ഞാനായ നോർത്ത് അമേരിക്കൻ അസോസിയേഷൻ വഴി ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തിരുമേനി കുറച്ചുകൂടെ അറിയണം. അതുകൊണ്ട് അതിന് വലിയ അതിൻ്റേതായ സംഭാവനകളുണ്ട്. അതുകൊണ്ട് അത് തിരുമേനി വീണ്ടും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണമെന്ന് അവരെന്നോട് പറഞ്ഞു. ഞാനതിനെ വളരെയേറെ സന്തോഷത്തോടെയാണ് അത് ശ്രവിച്ചത്. കാരണം എനിക്കൊരു സന്തോഷം തരാൻ അതെല്ലാം ശരിയാണ് എന്ന് വെറുതെ പറയാതെ അവരുടെ ആ കൺസേൺ അറിയിച്ചു. എന്നാൽ ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇതൊരു താൽക്കാലികമായിട്ടുള്ള ക്രമീകരണമാണ്. അത് ഇവിടെ കുറച്ചുകൂടെ ജ്ഞാനായ അസോസിയേഷൻ ഒരുപാട് സംഭാവനകൾ ചെയ്തു, നോർത്ത് അമേരിക്കൻ ജ്ഞാനായ അസോസിയേഷനും കമ്മിറ്റിയും. എന്നാൽ അതിനെ കുറേയും കൂടെ
എഫക്റ്റീവ് ആക്കാൻ എങ്ങനെ സാധിക്കും, കുറേയും കൂടെ ഡൈനാമിക് ആക്കുവാൻ എങ്ങനെ സാധിക്കും, കുറെ ചലനാത്മകമാക്കുവാൻ എങ്ങനെ സാധിക്കും, അതിനുവേണ്ടിയാണ് ഞാനത് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത് എന്ന് കുറേയും കൂടെ ശക്തമാക്കിയതിന് ശേഷം ഞാൻ ഇത് നമ്മുടെ ആളുകളെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും. കാരണം എനിക്ക് ഏ ടു ഇസഡ് എല്ലാ കാര്യങ്ങളും അങ്ങ് നാട്ടിലിരുന്ന് ചിങ്ങവനത്തിരുന്നു കൊണ്ട് ഇതൊക്കെ പ്രവർത്തിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ആയതിനാലും ഞാൻ പറഞ്ഞു ഇതൊരു താൽക്കാലികമായ ക്രമീകരണമാണ്, കുറച്ച് കഴിയുമ്പോൾ ഞാനിത് മടക്കിത്തരും, അതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഞാൻ ഇന്നലെ യൂത്തിനോടും കുട്ടികളോടും ഇവിടെ നമുക്ക് ഏറ്റവും ഒടുവിൽ ഹാർട്ട്ഫോർഡിലെ ക്നാനായ KSA ക്നാനായ സ്റ്റുഡൻസ് അസോസിയേഷൻ നോർത്ത് അമേരിക്കൻ ക്നാനായ അസോസിയേഷൻ്റെ സ്റ്റുഡൻസ് യൂണിറ്റ് ഞാൻ ഔദ്യോഗികമായി അവിടെ രൂപം കൊടുത്തു. എല്ലാ പള്ളികളിലും നമുക്കിനിയും സ്റ്റുഡൻസ് യൂണിറ്റ് ഉണ്ടായിരിക്കണം, യൂത്തിന് വേണ്ടി പ്രത്യേകം ഉണ്ടായിരിക്കണം. സൺഡേ സ്കൂളിൻ്റെ മൊത്തമായ പ്രവർത്തനങ്ങൾ, ഒരു സുവിശേഷ സമാജം നമുക്കിവിടെ ഉണ്ടാകണം. ഒപ്പം നമുക്ക് വിമൻസ് അസോസിയേഷൻ, ഇതെല്ലാം നമ്മുടെ ഈ കമ്മ്യൂണിറ്റി അല്ലെ നോർത്ത് അമേരിക്ക മുഴുവനും കൂടെ ആയിട്ടുള്ളത്. അത് ഞാൻ നാട്ടിൽ ചെന്നാൽ ഉടൻ തന്നെ ഇതിനുള്ള ഭാരവാഹികളെ ഞാൻ അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടുള്ള കൽപ്പന ഇറക്കും. അതിലെ നോർത്ത് അമേരിക്കൻ ക്നാനായ സ്റ്റുഡൻസ് അസോസിയേഷൻ യൂത്തിൻ്റെ ഇത് നമുക്ക് ഭാരവാഹികളെ ജയിക്കുപൂട്ടി പള്ളത്രയും മോഹൻസിശമാശനും മറ്റുള്ളവരുമൊക്കെ ഉണ്ട്. നമ്മുടെ സൺഡേ സ്കൂൾ സമാജവും, നോർത്ത് അമേരിക്കൻ സൺഡേ സ്കൂൾ സമാജം, നോർത്ത് അമേരിക്കൻ വിമൻസ് അസോസിയേഷൻ, നോർത്ത് അമേരിക്കൻ സുവിശേഷ സമാജം, ഇവിടെ ഷാജി സൂചിപ്പിച്ചതുപോലെ ഇതിനായിട്ട് നമുക്കൊരു കമ്മിറ്റിയെ ഞാൻ അപ്പോയിൻ്റ് ചെയ്യും. ഓരോ ഒരു സ്പെസിഫിക് പീരീഡ് ഞാൻ കൊടുത്തിട്ട് ആ പീരീഡിനുള്ളിൽ പീരിയോഡിക്കൽ റിപ്പോർട്ട് അവനെനിക്ക് തരാൻ ബാധ്യസ്ഥരായിരിക്കും. അവർ അക്കൗണ്ടബിളാണ്. ഞാൻ 2-3 മാസം കൂടുമ്പോൾ എന്തൊക്കെ അവർ ചെയ്തു എന്ന് അവരെന്നെ അറിയിക്കണം. അതനുസരിച്ച് അതിനകത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ അവർക്ക് വേണ്ടതായ ഗൈഡ് ലൈൻസ് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ നമുക്കിതെല്ലാം ശക്തിപ്പെടുത്തണം. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ ടൈമിന് കൊടുക്കും. അത് നമുക്ക് ശരിയായിട്ട് വളർത്തിയെടുക്കണം. അതിനുള്ള പേരുകളൊക്കെ നിങ്ങളെ ഫോൺ ചെയ്താണെങ്കിലും എന്നെ നിങ്ങൾ അറിയിക്കണം. ഇതിലൊക്കെ ഏറ്റവും പറ്റിയ യോജിച്ചവരായ ആളുകൾ ആരാണെന്നുള്ളത് ഈ സൺഡേ സ്കൂളിനും സുവിശേഷത്തിനും കുറേ ആളുകളുടെ പേരുകൾ ഇന്നിപ്പോൾ എനിക്കറിയാം. എൻ്റെ അനേകർ പറഞ്ഞ് ഞാൻ അനേകരോട് ചോദിച്ചു, വൈദികരോടും ജനങ്ങളോടും ഇതിനൊക്കെ കുറേ ആളുകളുടെ പേരുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും യോജിച്ചവർ റൈറ്റ് പേഴ്സൺസ് എന്ന് ദൈവത്തിൽ പ്രാർത്ഥിച്ച് കൂടുതലായിട്ട് അത് കൺസൾട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ളവരെ ഞാൻ താമസം വിന അവരെ അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് നിങ്ങൾക്കുടനെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് വെബ്സൈറ്റിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നെങ്കിലും അത് ഫുൾഫില്ല് ചെയ്യാൻ സാധിച്ചില്ല. ഞാനത് സമ്മതിക്കുന്നു. കാരണം ഞാനെനിക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ ആളുകളുടെ എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് ആ 82 പള്ളികളോളം ചാപ്പൽ ഉൾപ്പെടെ നമുക്കിപ്പോൾ നാട്ടിലുണ്ട്. ആ 82 പള്ളികളിലും തലേ ദിവസം വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും സ്വീകരിച്ച് കൊണ്ടുപോവുക, പിറ്റേ ദിവസം കുർബാന, ഇങ്ങനെ ഈ 2 ദിവസം വീതം ഓരോ പള്ളികളിലും എടുത്തു. അങ്ങനെ 82 × 2 അത്രയും ആ ഇതല്ലേ 10, 165, 170 ദിവസങ്ങൾ സ്വീകരണത്തിന് മാത്രം പോയി. ആകെ 365 ദിവസമുള്ളതിൽ 1065 ദിവസങ്ങൾ ഈ സ്വീകരണമായിട്ട് പോയി. ഞാനെന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ വെറും ഹെൽപ്ലെസ് ആണ്, എന്നെയും കൊണ്ട് അങ്ങ് പോവുക. ഞാനെന്ത് ചെയ്യാൻ സാധിക്കും? സ്വീകരിക്കണമെന്ന് പറഞ്ഞ് സ്വീകരണം തന്നേ തീരും. ഞാൻ പറഞ്ഞു ഒരുപാട് മണ്ണ് ഞാനിപ്പോൾ കഴിച്ച്, ഇനി എന്നെക്കൊണ്ട് മണ്ണ് തീറ്റിക്കണമെന്ന് ചോദിച്ചു. കാരണം ഈ പല മഡ് റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് അവർക്കെല്ലാം സ്നേഹമുള്ളതുകൊണ്ട് ഈ മുന്നിൽ പോകുന്ന അവരുടെ ഘോഷയാത്ര ഞാൻ കാണാൻ വേണ്ടി എന്നെ ഏറ്റവും പുറയിലായി തുറന്ന് ജീപ്പേ നിർത്തും. എല്ലാവരും മുന്നിൽ പോകും. അപ്പോൾ അവർ മുത്തുക്കുടകളും ഒക്കെ പിടിച്ച് ഈ പിന്നെ മോർ സെവേറിയോസ് മെത്രാപോളി നീണാൾ വാഴട്ടെ എന്നൊക്കെ ആളുകൾ വലിയ ശബ്ദത്തിലും നമ്മുടെ നടനടയൊക്കെ പറഞ്ഞ് അത് പറഞ്ഞ് മുന്നോട്ട് പോകും. അപ്പോൾ ആളുകൾ നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ പൂഴിയൊക്കെ ഒരുപാടുള്ളിടത്ത് പൊടി ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. മനുഷ്യൻ മുഴുവൻ ചവിട്ടി നടക്കുന്ന പൊടി കഴിക്കുകയായിരുന്നു എൻ്റെ ജോലി. അപ്പം ഞാൻ പലരോടും പറഞ്ഞു, അപ്പോൾ ഇത് എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്നാലും സാരമില്ല തിരുമേനി. അപ്പോൾ ഓരോ പള്ളിക്കാരും പറയുന്നത് ഞങ്ങളുടെ പള്ളിയിലേക്ക് പോകുമ്പോഴോടുള്ള പൊടിയും കൂടെ കഴിച്ചിട്ട് നിർത്തിക്കോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒത്തിരി ആയാലും അത് സാരമില്ല, ഇനിയും തിരുമേനി വേറൊരാൾ പിടിച്ചാൽ ഞങ്ങൾക്ക് സങ്കടമാണ്. ഞങ്ങളുടെ തിരുമേനി ഒരുപാട് പൊടി നിന്ന് പനിയുണ്ടായാലും എന്ത് ചെയ്യും? അതുകൊണ്ട് തിരുമേനി ഇനിയും വേറെ ഒരു പള്ളി പിടിച്ചാലും പോകരുത്, ഞങ്ങളുടെ പൊടിയും കൂടെ കഴിച്ചിട്ട് അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. അത്രമാത്രം സ്നേഹമാണ്. അങ്ങനെയൊക്കെ പോയി ഈ ദിവസങ്ങൾ പോയി. അതുകൊണ്ട് എന്നാൽ ഇപ്പോൾ ഞാനതിൻ്റെയൊക്കെ മാറി
നിരാസനത്തിൻ്റെ ഭരണ ചുമതല ശക്തമായിട്ട് നടത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ ആ വെബ്സൈറ്റിൽ നമ്മുടെ പഠിച്ച് കൂടുതലുള്ള ഇപ്പോൾ ഇവിടെയുള്ള നമ്മുടെ വൈദികരും നാട്ടിലുള്ള വൈദികരുടെയും കൂടെ സഹകരണത്തോടെ ആ വെബ്സൈറ്റ് ക്ലിയറാക്കി, എന്നാൽ പ്രത്യേകിച്ചും ഹൈലി ക്വാളിഫൈഡായിട്ട് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ അവരുടെ ഫോട്ടോയോടുകൂടി ഒരു വെബ്സൈറ്റ് തുടങ്ങി. അപ്പോൾ പ്രത്യേകിച്ചും വിവാഹത്തിന് പ്രായമായിരിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ളവരെ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ഉടൻ തന്നെ ലഭിക്കത്തക്ക വിധമുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ തന്നെ പുതിയ മാനേജിംഗ് കമ്മിറ്റിയും അസോസിയേഷനും ഉണ്ട്. അവരുടെ ഭാരവാഹികളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ എത്രയും വേഗം വൈദികരുടെ സഹകരണത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം വേണ്ട ഡയറക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്, നിങ്ങൾക്ക് പലപ്പോഴും ഫോൺ ചെയ്താൽ ലഭിച്ചു കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നോട് സഹകരിക്കണം. നാട്ടിലാണെങ്കിലും എല്ലാ ആളുകളും, ഞാൻ എനിക്ക് അവിടെ വികാരി ജനറൽ അച്ഛനുണ്ട്, ഭദ്രാസന സെക്രട്ടറി അച്ഛനുണ്ട്, എൻ്റെ കൂടെ ചെമ്മാശന്മാരുണ്ട്. പക്ഷേ ആര് ഫോൺ എടുത്താലും ആളുകൾ പറയുന്നത് തിരുമേനിയുടേലോട്ടാ ഫോണൊന്ന് കൊടുക്കണം. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളതൊന്ന് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നതാണെങ്കിൽ ഞങ്ങളത് ചെയ്യാം. തിരുമേനിക്ക് അവിടെ ഒന്നുകിൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലെ വൈദികർ തിരുമേനിയുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അവർ പറയുന്നത്, ഓ ഇറ്റ് ഈസ് സംതിങ് പേഴ്സണൽ, പ്രൈവറ്റാണ്, ഞങ്ങൾക്ക് തിരുമേനിയെ തന്നെ കിട്ടിയേ തീരൂ. അപ്പോൾ ക്നാനായ സമുദായത്തിലെ 10,000 ലക്ഷക്കണക്കിന് വരുന്ന ജനം എല്ലാവരും എന്നോട് തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട മെത്രാച്ചൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഞാനത് കാരണം പറഞ്ഞ അതുപോലെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഒഴികെ നമുക്ക് സാധിക്കുകയില്ല, ആരെക്കൊണ്ടും സാധിക്കുകയില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനിടയ്ക്ക് സാധിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഇമെയിൽ വഴി ഇനിയിപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇമെയിൽ വഴി ബന്ധപ്പെടുവാനായിട്ട് വേണ്ട ക്രമീകരണങ്ങൾ ഞാൻ നിങ്ങളെ ചെയ്യുകയും അതറിയിക്കുകയും ചെയ്യാം. നമ്മുടെ സൈമണച്ചൻ്റെ പേരിലുള്ളതായ ക്ലേർജി ഫണ്ടുണ്ട്, നമ്മുടെ ചെമ്മാശന്മാരെ വൈദിക സെമിനാരിയിൽ പഠിക്കുന്നവരെ പഠിപ്പിക്കുവാൻ അതിൻ്റേതായ പ്രത്യേക കമ്മിറ്റിയെയും ഞാൻ ഉടൻ തന്നെ നാട്ടിൽ ചെന്ന് വളരെ വേഗത്തിൽ തന്നെ ഏകദേശം ആരൊക്കെ ആകണമെന്ന് എനിക്കൊരു ചിന്ത ഇപ്പോഴുണ്ട്. അവരെ ആ കമ്മിറ്റിക്കാരെ അപ്പോയിൻ്റ് ട്രസ്റ്റിയും മറ്റ് കമ്മിറ്റിക്കാരെയും അംഗങ്ങളെയും അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടുള്ള വിവരവും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിലൊന്നും ഒരു തടസ്സവും ഉണ്ടാകുകയില്ല. അഡ്മിനിസ്ട്രേഷൻ ഞാൻ ടേക്ക് ഓവർ ചെയ്തതുകൊണ്ട് സൈമണച്ചൻ്റെ പേരിലുള്ള ആ ഫണ്ട്, ക്ലേർജി ഫണ്ടിന് ഒരു തടസ്സവും ഉണ്ടാകുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് ലോങ് ഐലൻഡ് യോങ്കേഴ്സ് പള്ളിയിലെ മെമ്പർഷിപ്പിൻ്റെ വിഷയത്തെയും കുറിച്ചതും, അതുപോലെ തന്നെ ഹാർട്ട്ഫോർഡിലെ അവിടെ ഒരു ഇലക്ഷൻ അസോസിയേഷൻ മെമ്പേഴ്സിൻ്റെ ഇലക്ഷനെ സംബന്ധിച്ചുമുള്ള വിഷയങ്ങൾ വെച്ച് കൊടുത്ത് എടുത്തായിരുന്നു നമ്മുടെ കല്ലമ്പറമ്പിലച്ചനെ വൺമാൻ കമ്മീഷനായിട്ട് ഞാൻ അവിടെ അപ്പോയിൻ്റ് ചെയ്തത്. ആ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ലോങ് ഐലൻഡ് പള്ളിയിലെ വികാരി അച്ഛന്, ചെറുത്തലയ്ക്കലച്ചനും, അതുപോലെ യോങ്കേഴ്സ് പള്ളിയിലെ വികാരി ലാഹിയിലച്ചനുമായിട്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് ആ വിഷയം തീർന്നിരിക്കുകയാണ്. മെമ്പർഷിപ്പ് വിഷയം ഇതിനാൽ അവസാനിച്ചിരിക്കുന്നു. അത് വേണ്ട വിധത്തിൽ ആളുകളുടെയും വൈദികരുടെയുമായി വേണ്ട കൺസൾട്ടേഷൻ നടത്തി അമിക്കബിളായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം നിങ്ങളുടെ സ്നേഹത്തോട് പറയുവാനായിട്ടുള്ളത്, ഈ നമ്മുടെ ടാമ്പ പള്ളി, ഞാൻ ഇപ്പോൾ ഈ ഒരു അവിടെ ഒന്ന് പോയിരുന്നു. ടാമ്പയിൽ പുതിയ അവരുടെ പള്ളിക്ക് തീരെ സൗകര്യമില്ല. നിങ്ങൾക്ക് കണ്ടാൽ അത് കണ്ടു പോയിട്ടുള്ളവർക്കറിയാം. അവരൊരു പുതിയ പള്ളി അവർ പണിയാനായിട്ട് പോകുകയാണ്. അവർ നിങ്ങളെ സമീപിക്കുമ്പോൾ അതിൻ്റെ കാര്യത്തിലും വേണ്ടതായ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ആ കാര്യത്തിലും ചെയ്യണമെന്ന് നിങ്ങളുടെ സ്നേഹത്തെ ഇതിനാൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇത്രയും ദീർഘമായിട്ട് പറഞ്ഞത് എപ്പോഴും എനിക്ക് പറയുവാൻ അവസരം ലഭിക്കുകയില്ലല്ലോ. നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആത്മീയമായിട്ടും സഭാപരവും സാമുദായികവുമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ അറിയേണ്ടതും നിങ്ങളെ അറിയിക്കേണ്ടതും എൻ്റെ ചുമതലയാണല്ലോ. നാട്ടിൽ നമ്മുടെ ഫാർമസി കോളേജ് നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് അത് പുലർത്തുന്നുണ്ട്. അതുപോലെ നമ്മുടെ 500 ഭവനം പണിയുന്നതിനോടനുബന്ധിച്ച് ഏകദേശം 100 ഭവനങ്ങളെ പണിതു കൊടുത്ത് കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമുക്കിപ്പോൾ തൃശ്ശൂരിനപ്പുറം ഷൊർണൂർ ഒരു പള്ളി വെക്കുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. ഈ ഗൾഫിലും മറ്റുള്ള സ്ഥലങ്ങളിലുമുള്ളതായിട്ടുള്ള പള്ളി, അവിടുത്തെ പള്ളിയിലെ പ്രവർത്തനങ്ങളുമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ബാംഗ്ലൂരിലെ 2 പള്ളി നമ്മൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സാധുജന സംരക്ഷണത്തിൻ്റെ അർത്ഥം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം
അരമനയിൽ വരുന്നവരിൽ ഭൂരിപക്ഷം വരുന്ന ആളുകളിൽ കുറേ ആളുകൾ പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്ന ആളുകളും ബാക്കി ആളുകൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ടല്ലോ, അതിനൊക്കെയും കഴിയാവുന്നതായ ഹെൽപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ എനിക്ക് ലഭിക്കുന്നതായ പണത്തിനൊക്കെ ഞാൻ കൊടുത്തിട്ട് അവരോടൊക്കെ വൗച്ചർ വാങ്ങിച്ച് അവരോട് പേഴ്സണലായിട്ടുള്ള റിക്വസ്റ്റും വികാരിയച്ഛന്മാരുടെ റെക്കമെൻഡേഷനും, അതിന് പുറമേ ഞാനത് ജെനുവിൻ കേസാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവർക്ക് പണം കൊടുത്ത് വൗച്ചറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പണം എന്നെ ആരെ അതിനായിട്ട് ചാരിറ്റിക്ക് വേണ്ടി ഏൽപ്പിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. 15 നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പള്ളിക്കാരും പള്ളിയിൽ നിന്നും ആളുകളുമൊക്കെ കുറേ പണം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ തന്നതിന് എനിക്കൊരു താങ്ക് യു നോട്ട് പോലും എഴുതുവാൻ പള്ളിയിലെ കമ്മിറ്റിക്കാർ വികാരിയച്ഛൻ കമ്മിറ്റിക്കാർക്കോ നിങ്ങളോടൊന്നും പറയുവാനോ സാധിച്ചില്ല. നിങ്ങൾ അതിലൊന്നും പരിഭവിക്കരുത്. നിങ്ങൾ അവിടെ വന്ന അവധിക്ക് നാട്ടിൽ വന്ന ആർക്കും അറിയാം ഞാൻ എത്രമാത്രം തിരക്കാണ് എന്നുള്ളത്. വന്ന ഏതൊരു വ്യക്തിക്കും അറിയാമല്ലോ. നിങ്ങളും ഇനി വരുമ്പോൾ നിങ്ങൾ ചിങ്ങവന തരമനിയിൽ വരണം, സെമിനാരിയിൽ വരണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടുത്തെ തിരക്ക് എത്രമാത്രമാണെന്ന്. ആയതിനാൽ നിങ്ങൾക്കൊരു താങ്ക്സ് പോലും അറിയിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും എൻ്റെ ഹൃദയം നിറയെ താങ്ക്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ അറിയുക. നിങ്ങളെന്നോട് കാണിച്ച എല്ലാ സ്നേഹവും സന്തോഷവും ഞാൻ അറിയുന്നു. അതിൽ നിന്ന് 15,00,000 രൂപ ഞാൻ ലിക്വിഡ് ക്യാഷായിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. ഒന്നുകിൽ നമ്മുടെ കോളേജിന്, നേഴ്സിംഗ് കോളേജ് കർണാടകയിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതേത് സമയത്തും അതിൻ്റെ അനുവാദം കിട്ടാം, അതിനു വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളെ റിട്രീ സെൻറ്ററിന് വേണ്ടിയോ ആ 15,00,000 മാറ്റിവെച്ചിരിക്കുന്നു. അതുകൂടാതെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എല്ലാവരും ഉള്ളത് കൊണ്ട് അത് പറയുകയാണ്, നമുക്ക് കിട്ടിയ പണം, എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ പണത്തിൽ നിന്ന് എനിക്കൊരു കാർ ഉപയോഗിക്കുന്നത് നോർത്ത് അമേരിക്കൻ കമ്മ്യൂണിറ്റി തന്ന കാറാണ്. എന്നാൽ അതിൻ്റെ മുഴുവൻ പണവും കിട്ടിയില്ല. 10,00,000 രൂപ അതിനാവശ്യമായിരുന്നു. ആ രൂപയിൽ ഒരു 6,50,000 രൂപയോളമാണ് ലഭിച്ചത്. അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെറുതലയ്ക്കലച്ഛൻ അറിയാം. അവരോടൊക്കെ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ശിക്കാഗോ പള്ളിയിലെ ആബാലവൃദ്ധം ജനങ്ങളെയും അവിടുത്തെ പള്ളി ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങളെ ഈ കൺവെൻഷന് വേണ്ടി തിരഞ്ഞെടുത്ത സകല ഭാരവാഹികളും അവരുടെ വികാരിയച്ഛനായ തോമസ് മേപ്രത്തച്ഛനെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയും സകല ദൈവീക അനുഗ്രഹങ്ങളും അവർക്ക് നേരുകയും ചെയ്യുന്നു. കൂടാതെ ഇതിലേക്ക് കടന്നു വന്ന് നിങ്ങളൊക്കെ വ്യാഴാഴ്ച തന്നെ വന്നു എന്ന് എനിക്കറിയാനായിട്ട് സാധിച്ചു. ഈ പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം എനിക്ക് തോന്നി ഈ പര്യായപദം പറയുന്നത് പോലെ ആ ഒരു വിഷയത്തിൽ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതാത് സമയത്ത് ഇപ്പോൾ ഒരു കലാപരിപാടി നടന്നതിന് ശേഷം പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ പ്ലീസ് വെക്കേറ്റ് ദ ഹോൾ എന്ന് പറയുന്നത് പോലെയാണ് പലരും മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല ഒരിക്കലും പറയുന്നത്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഹോള് വെക്കേറ്റ് ചെയ്യണമെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും അതാ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും നോക്കുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് തിരിച്ച് നോക്കുമ്പോൾ എല്ലാവരും ഉടൻ തന്നെ ഹോൾവേയിലോ മറ്റുള്ളിടത്തോ ആണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വെക്കേറ്റ് ചെയ്യുകയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അവിടെ തന്നെ നിന്ന് പ്രാർത്ഥനയെ സംബന്ധിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ഭാവിയിലാണെങ്കിലും ചിന്തിക്കണം. നിങ്ങൾ വളരെ വെൽ ഡിസിപ്ലിൻഡ് ആയിരുന്നു. ആവശ്യമില്ലാത്ത സംസാരങ്ങളില്ല, ഒരു മറ്റ് ബഹളങ്ങളില്ല. ഈവൻ കുട്ടികൾ പോലും വേണ്ട വിധത്തിലുള്ളതായ ആ മിതത്വവും അവരുടേതായ ആ വലിയ ഡിസിപ്ലിനും പാലിച്ചു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. യുവതി യുവാക്കന്മാരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ ഇടയ്ക്ക് ഞാൻ യൂത്ത് മീറ്റിംഗിൽ ചെന്നപ്പോൾ എന്തുകൊണ്ട് ജ്ഞാനായ ആൺകുട്ടിയോ പെൺകുട്ടിയോ വിവാഹം ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞില്ല എന്നാരോ ഒരു സംസാരിച്ചു. അങ്ങനെയല്ല, നിങ്ങൾക്കറിയാം എനിക്ക് വേണ്ടി ആ സമയത്ത് അല്പം കൂടെ വിശദീകരിച്ച് ജയിക്കുകുട്ടി വള്ളത്ര പറഞ്ഞു. ആ യുവതി യുവാക്കന്മാർ യൂത്ത് മനസ്സിലാക്കുക, അതിൻ്റെ ആവശ്യകതയൊക്കെയും ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിലും സമ്മേളനത്തിലും ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട്. അത് നമ്മളുടെ ജീവശ്വാസം പോലെയാണ്. നമ്മളുടെ മാതൃസഭയായ സുറിയാനി ഓർത്തഡോക്സ് സഭയും നമ്മൾ ഉൾക്കൊള്ളുന്നതായ ജ്ഞാനായ സമൂഹവും അതുപോലെ നിങ്ങൾ ജ്ഞാനായ കത്തോലിക്ക സമൂഹവുമായിട്ടുള്ള എത്രയും കൂടുതലായിട്ടുള്ള മീറ്റിങ്ങുകൾ, ധ്യാനങ്ങൾ, യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കണം. അങ്ങനെ അവിടെ നിന്ന് കൂടുതലായ സെലക്ഷൻ നിങ്ങൾക്കറിയാമോ, ഞാൻ സാനൂസയിൽ നമുക്ക് 7 വീട്ടുകാരേ ഉള്ളൂ. 7 വീട്ടുകാരുള്ള സാനൂസയിൽ ഞാൻ അവർ വിശുദ്ധ ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞ് അതൊരു കത്തോലിക്ക പള്ളിയിലാണ്. അവിടെ
350 ജ്ഞാനായ കത്തോലിക്കരാണ് ആ വിശുദ്ധ ബലിയിലെ സംബന്ധിച്ചത്. നമ്മൾ 7 വീട്ടുകാരേ ഉള്ളൂ. അതിനുശേഷം അവരെ സാനൂസയിൽ എന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ചെണ്ടമേളങ്ങളോടും നടവിളിയോടും കൂടി സ്വീകരിച്ച് അവരെ ഒരു മീറ്റിംഗൊക്കെയും ഫെലിസിറ്റേഷൻ ഒക്കെ നടത്തി. ഞാൻ പറഞ്ഞത് അത്രമാത്രം വലിയ ബന്ധമാണ്. അവരുടെ മെത്രാപ്പോലീത്തായെ അവരുടെ ബിഷപ്പിനെ എങ്ങനെ സ്വീകരിക്കുമോ അതുപോലെ 7 വീട്ടുകാരുള്ളിടത്ത് 380 ജ്ഞാനായ കത്തോലിക്കർ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ ഓർക്കുക എത്ര മാത്രം താല്പര്യമാ. ഷിക്കാഗോയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അങ്ങനെ സ്വീകരിച്ചു. ടൊറന്റോ ജ്ഞാനായ കത്തോലിക്ക സമ്മേളനത്തിലും എനിക്ക് അതുപോലെയുള്ള പ്രാധാന്യം മുഴുവൻ അവർ നൽകുകയുണ്ടായി. ഇപ്പോൾ ഇന്നലെയും നിങ്ങൾക്ക് റോക്കലാൻഡിലെ ഇപ്പോഴീ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും യൂത്തിൻ്റെ മീറ്റിംഗിൽ സംബന്ധിച്ചു. ഈ പ്രാവശ്യവും ന്യൂയോർക്കിലെ റോക്കലാൻഡിൽ യൂത്തിൻ്റെ മീറ്റിംഗിൽ സംബന്ധിച്ചു. ഇന്നലെ ഞാൻ ഈ ഷിക്കാഗോയിൽ തന്നെ ഒരു യൂത്തിൻ്റെ മീറ്റിംഗിൽ പങ്കെടുത്തു. അവർ വളരെയേറെ സന്തോഷം അവരെ അറിയിക്കുകയും ചെയ്തു. ആ വലിയ ബന്ധം നമ്മൾ തമ്മിലുണ്ട്. നാട്ടിലും ഈ ജ്ഞാനായ നമ്മുടെ കോട്ടയം രൂപതയിലെ മെത്രാന്മാരുമായിട്ട് അതുപോലെയുള്ള ബന്ധം, ആ ബന്ധം ശക്തിപ്പെടുത്തുകയും വിവാഹത്തിന് സെലക്ഷൻ ഇല്ലാതെ വരുമ്പോൾ നമ്മളിൽ ഇല്ലാതെ വന്നാൽ ജ്ഞാനായ കത്തോലിക്ക സമൂഹത്തിൽ നിന്ന് ആ വിഷയം ഉടനെ ചിന്തിച്ച് അത് അതുപോലെ വേണ്ടതുപോലെ ചെയ്യണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സൺഡേ സ്കൂളിലെ അഭിവന്ദ്യനായ മോർ തീത്തോസ് എൽദോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ആ യാക്കോബായ സഭ, ഈ നോർത്ത് അമേരിക്കയിലെ യാക്കോബായ സഭ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ അമേരിക്കയിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ടുള്ള, ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി മെൻ ഫോർ ദോസ് ചിൽഡ്രൻ ഹു ആർ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതാണ് ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത. അതനുസരിച്ച് എല്ലാ സൺഡേ സ്കൂളുകളിലും അത് ഉപയോഗിക്കണം. കാരണം നമ്മൾ പൊതുവെയുള്ള നോർത്ത് അമേരിക്കൻ സൺഡേ സ്കൂൾ സമാജം രൂപീകരിക്കുമ്പോൾ പള്ളികളിൽ നിന്ന് ഫസ്റ്റ് ലഭിച്ചവർക്ക് ഫസ്റ്റും സെക്കൻഡും ഒക്കെ ലഭിച്ചവർക്ക് അത് റീജിയണലായിട്ടും കേന്ദ്രതലത്തിലും നടത്തുമ്പോൾ ഒരേ സിലബസ് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മളെങ്ങനെ അത് നടത്തുന്നത്? അതുകൊണ്ട് നിർബന്ധമായിട്ടും സൺഡേ സ്കൂളിൽ തീത്തോസ് തിരുമേനിയുടെ ആ യാക്കോബായ സഭ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഇംഗ്ലീഷിലുള്ള സൺഡേ സ്കൂൾ പുസ്തകം മാത്രമേ ഇനിയും ഉപയോഗിക്കാവുള്ളൂ. അതനുസരിച്ച് എല്ലാ ക്രമീകരണങ്ങളും എൻ്റെ അറിയിപ്പുകളും കൽപ്പനകളും അതാത് സമയത്ത് നിങ്ങൾക്ക് വരും. മറ്റേതെങ്കിലും സിലബസ് ആരെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ അതിനാൽ ഞാൻ അത് നിങ്ങൾ മാറ്റിവെക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ ഒന്നിച്ച് നമ്മൾ നോർത്ത് അമേരിക്കൻ ജ്ഞാനായ സൺഡേ സ്കൂൾ സമാജത്തിന് രൂപം കൊടുക്കുന്നതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഓൾട്ടർ ബോയ്സ് വൈദികരോട് ചോദിച്ച് പല ഓൾട്ടർ ബോയ്സും പരാതിപ്പെട്ടതായിട്ട് ഞാൻ അറിഞ്ഞു. ഈ കുർബാനയിൽ നടക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ അച്ഛൻ ഇങ്ങനെ കണ്ണ് കാണിക്കുമ്പോൾ ഞങ്ങൾ മറുപസാക്കിലിക്കും. മണി ഇങ്ങനെ പിടിച്ചിട്ട് അച്ഛനെ നോക്കും. അച്ഛനുടനെ കണ്ണ് കാണിക്കുമ്പോഴാണ് ഞങ്ങൾ, അല്ലെ മൂത്ത അവരുടെ തന്നെ മുതിർന്ന സീനിയറായിട്ടുള്ള ഓൾട്ടർ ബോയ്സ് പറയുമ്പോഴാണ് ഞങ്ങൾക്കറിയില്ല. ഇതെന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നിർബന്ധമായും ഓൾട്ടർ ബോയ്സിനെ വൈദികർ പഠിപ്പിക്കും. ഞാനതിന് വൈദികർക്ക് വേണ്ടതായ നിർദ്ദേശം കൊടുക്കാം. ഇവിടുത്തെ ഓൾട്ടർ ബോയ്സിനോട് കുർബാനയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഏതാണ്, എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. അതിന് നമ്മുടെ വൈദികർ ഓൾട്ടർ ബോയ്സിന് വേണ്ടി നിർബന്ധമായും അവർ ക്ലാസ് എടുക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ എല്ലാ വൈദികരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അവരത് അറിഞ്ഞിരിക്കണം. നമുക്ക് ആക്ഷേപമാണ് അവർക്കതറിയില്ല എന്ന് പറഞ്ഞാൽ. ഒപ്പം കുർബാനയിൽ അതാത് ദിവസത്തെ സുവിശേഷ നമ്മുടെ സുവിശേഷം വായിച്ചത് കൂടാതെ ഈ കുർബാനയിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഒരു 5-6 മിനിറ്റെങ്കിലും എല്ലാ ഞായറാഴ്ചകളിലും ഈ വിശുദ്ധ ബലിയിൽ നടക്കുന്നതിൻ്റെ സിംബോളിക് മീനിങ് എന്താണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും ഞാൻ നമ്മുടെ വൈദികരോട് വളരെ സ്നേഹത്തോടെ ആ കാര്യം അവരെ ഓർമ്മപ്പെടുത്തുന്നു. അവരാ വൈദികർ അഥവാ മറന്നുപോയാൽ നിങ്ങൾ തന്നെ പറയണം, അച്ഛാ ഞങ്ങൾക്കതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു തരണമെന്ന് പറയുക, വൈദികരത് വേണ്ടതുപോലെ ചെയ്തുകൊള്ളുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഈ കമ്മ്യൂണിറ്റി വളരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നാട്ടിലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. അവിടെയും കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുവാൻ തക്കവണ്ണം നിങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്യണമെന്നും നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ എന്നോട് സഹകരിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ യുവർ പേഴ്ഷ്യൻ ലിസണിങ്. മനുഷ്യന് ശ്രദ്ധിക്കുന്നതിന് പരിധിയുണ്ട്. എന്നാൽ ഞാൻ ഇത്രയും പറഞ്ഞത് എപ്പോഴും എനിക്ക് സാധിക്കുകയില്ല, എല്ലാവരെയും ഒന്നിച്ച് കിട്ടുകയില്ല. ഇതാകുമ്പോൾ എല്ലാ പള്ളികളിൽ നിന്നുമുള്ള ആളുകളുണ്ട്. മുഴുവൻ ആളുകളും എല്ലാ പള്ളിയിൽ നിന്നില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞ് ആ പള്ളിയിലെ എല്ലാ ആളുകളും അറിയുമല്ലോ. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത്. എൻ്റെ ഉദ്ദേശങ്ങൾ എപ്പോഴും നിഷ്കളങ്കമായിരിക്കും. ഞാൻ പറയുന്നതിനൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം മാത്രമേ ഉള്ളൂ. എനിക്കൊരു ഹിഡൻ അജണ്ടയായി
ഭാഷയുമില്ല, എനിക്കറിയാവുന്നത് സ്നേഹം മാത്രമേ ഉള്ളൂ, സ്നേഹത്തിൻ്റെ ഭാഷ മാത്രമേ എനിക്കറിയുള്ളൂ. ആയതിനാൽ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയും ഒപ്പം നിങ്ങളാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യണമെന്ന് ഞാൻ ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. കാരണം അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനവരതമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തികച്ചും അയോഗ്യനെങ്കിലും നിങ്ങളുടെ പാപപ്പെട്ട മെത്രാപ്പോലീത്ത, നിങ്ങളോട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ മെത്രാപ്പോലീത്തായിക്കും ഈ വൈദികർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളുടെ സ്നേഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നാളെ ഞാൻ നാട്ടിലേക്ക് മടങ്ങിപ്പോകുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയാൽ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.